നമസ്കാരം, ജെ ആർ സി എം. എന്റെ പേര് അഭിലാഷ്. കടുങ്ങാടാണ് താമസം, ചാലക്കുടി കടുങ്ങാടാണ് താമസം. ആർ സി എമ്മിൽ വന്നിട്ട് ഏകദേശം 4 വർഷമായി. ആർ സി എം എന്തെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളോടൊപ്പം വന്നവർക്കും ആർ സി എം ശരിക്കും മനസ്സിലായിട്ടില്ല, അപ്പൊ പുതിയവർക്ക് എങ്ങനെ മനസ്സിലാവുക? പുതിയ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ആ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഹൃദ്യസ്ഥമാകുമോ അത്രത്തോളം നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും, എനിക്ക് വിജയിക്കാൻ സാധിക്കും, എന്റെ ടീമിന് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള പാത എളുപ്പമാക്കാൻ സാധിക്കും. ആ പാത ചെറിയ ഇടുങ്ങിയ പാതയാകണമോ അതോ നാഷണൽ ഹൈവേ പോലെ അതിനേക്കാളും വലുതായിട്ട് ഒരു വലിയൊരു പാത ഒരുക്കണം എന്നുള്ളത് അവരവർ തീരുമാനിക്കുക. ആ തീരുമാനിച്ചിട്ട് ആ വഴിക്ക് നമ്മൾ മുന്നേറുക. ഞാൻ പറഞ്ഞു, എന്റെ പേര് അഭിലാഷ്, ഞാൻ കടുങ്ങാട്, ചാലക്കുടി കടുങ്ങാടാണ് താമസം. ആർ സി എമ്മിൽ വന്നിട്ട് 4 വർഷമായി. ആ 4 വർഷത്തിന് മുമ്പ് ആർ സി എം മനസ്സിലാക്കിയൊന്നുമില്ല. ഏകദേശം 2.5 വർഷം 3 വർഷം ആയിട്ടുള്ളൂ ഞാൻ ആർ സി എം സീരിയസ് ആയിട്ട് സ്വീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തി തുടങ്ങിയിട്ട്. ഈ ആർ സി എമ്മിലേക്ക് വരുന്ന വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ആർ സി എമ്മിനെ നെഞ്ചോടെടുത്ത് അല്ലെങ്കിൽ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത്. അല്ലാത്തവരൊക്കെ നമ്മുടെ ലീഡേഴ്സ് നിർബന്ധിച്ച് അവർക്ക് അവരുടെ ലീഡേഴ്സിന്റെ ഉത്തരവാദിത്തം പോലെ ആർ സി എമ്മിനെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നവർ വളരെ അപൂർവമാണ്. ഞാൻ ഉൾപ്പെടെ, നന്ദൻ സാർ ഉൾപ്പെടെ ആർ സി എമ്മിലേക്ക് വന്ന ഒരുവിധ ഒരു പിടി ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ, അതായത് 100% ആൾക്കാരിൽ ഒരു 80% അല്ലെങ്കിൽ 70% ആൾക്കാരും ആർ സി എം താല്പര്യത്തോടുകൂടി വന്നവരല്ല. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആർ സി എമ്മിനെ പറ്റി മനസ്സിലാക്കി, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി, ആ നന്മ നല്ലതാണ്, നമുക്ക് കിട്ടിയ നന്മ നല്ലതാണ്, എന്നാൽ അത് നാട്ടിലുള്ള മറ്റുള്ള നമുക്ക് സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള നമ്മുടെ അയൽക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ എത്തിക്കണമെന്ന് നമുക്കൊരു ഒരു ദൃഢമായൊരു പ്രതിജ്ഞ എടുത്തു, അല്ലെങ്കിൽ അതിയായ ഒരു ആഗ്രഹം നമുക്കുണ്ടായി. ആ ആഗ്രഹം ഉണ്ടായപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു തുടങ്ങി. അത് എന്ന് വരുന്നോ അന്നാണ് ശരിക്കും ആർ സി എം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. അത് ചിലപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗിലാകാം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അപ്പോഴായിരിക്കാം അവരുടെ കണ്ണ് തുറക്കുക. പക്ഷെ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും ശ്രമിക്കണം. ആ ശ്രമിച്ചതിന്റെ ഫലമാണ്, നന്ദൻ സാറിന്റെ 1.5 വർഷത്തെ കഠിനമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ ഒരു സ്റ്റാർ പ്ലാറ്റിനം എന്നൊരു പിന്നിലേക്ക് എത്താൻ സാധിച്ചത്. കുറഞ്ഞത് ഒരു 40,000 മുതൽ 50,000 രൂപയ്ക്ക് അകത്ത് വരെ ഒരു മാസം എന്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് എനിക്ക് കിട്ടി തുടങ്ങി. അപ്പൊ വന്ന് അദ്ദേഹം നിർബന്ധിച്ചില്ലെങ്കിലോ? എനിക്കത്രയും കിട്ടില്ല, ഞാൻ വേറെ വഴിക്ക് പോകും, വേറെ ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കോ ചെയ്യും, എന്ത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും. പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് അദ്ദേഹം തോന്നി. ആ ഒരു മാറ്റം വരുത്തണം, എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റണം എന്ന് അദ്ദേഹത്തിനൊരു ആഗ്രഹം തോന്നി. ആ ആഗ്രഹം എന്നോടൊപ്പം ഷെയർ ചെയ്തു. എനിക്കത് എപ്പോഴോ ഒരിക്കൽ രാജൻ സാറിന്റെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം കൊണ്ട് തന്നെ ഇരുത്തിയപ്പോൾ എനിക്കതിന്റെ സാധ്യത മനസ്സിലായപ്പോൾ ഞാനത് പരീക്ഷണാർത്ഥം ഉപയോഗിച്ചു തുടങ്ങി. ആ ഉപയോഗിച്ചതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് ഈ ഒരു ലെവലില് നല്ലൊരു ലീഡർ ആയിട്ട് എനിക്ക് മാറാൻ സാധിച്ചത്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചാൻസ് നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് തരുന്നുണ്ട്. ആ ചാൻസ് നമ്മൾ എപ്പോഴും ഉള്ളം കയ്യിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്നതിനനുസരിച്ചിരിക്കും ആർ സി എമ്മിലൂടെ നമ്മുടെ വളർച്ച. ആർ സി എമ്മില് നമ്മൾ വന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആർ സി എമ്മിൽ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ആർ സി എമ്മിൽ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആരും ആർ സി എമ്മിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ഞാൻ പോലും ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു മീറ്റിംഗിലും അതുപോലെ സ്റ്റേജിലും വരെ കയറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കറിയായിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ല. വെറും പാർട്ട് ടൈം ആയിട്ട് ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുക, നന്ദൻ സാറിന്റെ നിർബന്ധത്തിൽ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുക, കുറച്ച് ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഞാനാണ്. പക്ഷെ അതിനൊരു സാധ്യത അല്ലെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് എനിക്ക് എന്ന് ബോധ്യമായോ അന്ന് തൊട്ട് ഞാൻ ഫുൾ ടൈം ആർ സി എമ്മിലേക്ക് ഇറങ്ങി. എന്റെ കുടുംബം ആർ സി എമ്മിലേക്ക് ഇറങ്ങി, എന്റെ കുട്ടികൾ ആർ സി എമ്മിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് എനിക്കൊരു വിജയത്തിന്റെ ലേക്ക് മുന്നോട്ടാൻ എനിക്ക് സാധിച്ചത്, മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആർ സി എമ്മില് നമ്മൾ നെഞ്ചില് കയറ്റിക്കൊണ്ടാണ് ഇതാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഊണിലും ഉറക്കത്തിലും ആർ സി എം ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും സത്യം അതല്ല എന്നുള്ള കാര്യമാണ് വാസ്തവം. കാരണം സത്യം അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേഡുകൾ നമ്മൾ കൂടിക്കൊണ്ടിരിക്കും, അതായത് നമ്മുടെ പിൻ ലെവലുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓരോ മാസവും നമ്മുടെ പിൻ ലെവലുകൾ മാറിക്കൊണ്ടിരിക്കും. ആ മാറിക്കൊണ്ടിരിക്കുന്നതിനർത്ഥം നമ്മൾ ആർ സി എമ്മിനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തു, ആ നെഞ്ചിലോട്ട് ഏറ്റെടുത്തതിന്റെ ആ അത് നമ്മുടെ ടീമിലേക്ക് ടീമിലുള്ളവരിലേക്ക് കൊടുത്തു, അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം എന്ന് നിങ്ങൾ ആർ സി എം സ്വീകരിക്കുന്നു, എന്ന് നിങ്ങൾ ആർ സി എം ശരിയായ അർത്ഥത്തിൽ ശരിയായ സിസ്റ്റത്തോടുകൂടി സ്വീകരിക്കുന്നു, അന്ന് നിങ്ങൾ ആർ സി എംകാരനായി എന്ന് നമുക്ക് പറയാം. അപ്പം ആർ സി എമ്മിലേക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുന്നു. കാര്യം കുറച്ച് പുതിയ ആൾക്കാർ വന്നു എന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ആർ സി എമ്മിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ടീമിൽ വന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, ആ വന്നവര് നമ്മുടെ അടുത്ത ആരൊക്കെയാണോ അവർക്ക്
സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആളുകളിലേക്ക് ഈ നന്മ എത്തിക്കണമെന്ന് അവരുടെ മനസ്സിൽ പറയുന്ന അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും ലീഡർ പഠിക്കേണ്ട കാര്യമല്ല, ലീഡറിന്റെ ഒപ്പം വരുന്ന എല്ലാ ആളുകളും പഠിക്കേണ്ട കാര്യം. അപ്പം നമ്മൾക്ക് വേണമെന്ന് തോന്നി നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കാനുള്ളത് എഴുതിയെടുക്കുക, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഇനി അറിയാമെങ്കിലും ഒരു 1000 പ്രാവശ്യം എഴുതിയെടുത്താലും നമുക്ക് യാതൊരു നഷ്ടവുമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് നമ്മൾ എന്ന് RCM എത്രത്തോളം നാൾ നമ്മൾ ജീവനുള്ളിടത്തോളം കാലം RCM ഉണ്ടെങ്കിൽ അത്രയും കാലവും നമുക്ക് RCM ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പം 1000 അല്ല 10,000 പ്രാവശ്യം നന്ദൻ സാർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഓൾറെഡി റെക്കോർഡഡ് ആണ്. എപ്പോൾ ചോദിച്ചാലും കടന്നുറങ്ങിയിട്ട് അടുത്ത് ഉറങ്ങുകയാണ് അദ്ദേഹത്തിനെ വിളിച്ചുണർത്തി അതൊന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ബുക്കൊന്നും നോക്കേണ്ട കാര്യമില്ലാതെ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹം പറയും. അപ്പം അത് അദ്ദേഹം ഓരോ മീറ്റിങ്ങുകൾ പങ്കെടുത്തതിന്റെയാണ്. 600 അതിലൊക്കെ അധികമായിട്ട് ഏകദേശം 1000-ൽ സൂം മീറ്റിംഗ് ഉൾപ്പെടെ 1000-ൽ മീറ്റിങ്ങുകൾ ഇപ്പൊ അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞു. അപ്പം ആ പങ്കെടുക്കുന്നതിന്റെ ഒക്കെ അറിവ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മീറ്റിങ്ങുകളിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നമ്മൾ RCM നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. വെൽക്കം ടു RCM ഫാമിലി. വെൽക്കം ടു RCM ഫാമിലി എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഒരു ഇതൊരു കൂട്ടു ഒരു കുടുംബം പോലാണ്, ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ആ വലിയൊരു കൂട്ടായ്മയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും, പുതിയ മെമ്പറിനെയും അതുപോലെ പഴയ മെമ്പേഴ്സിനെയും. ആക്റ്റീവ് ആയിട്ട് ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുക. ആ സ്വാഗതം ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്കൊരു ബിസിനസ് അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് അവരുടെ അവർക്ക് ശരിയായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു സിസ്റ്റം നമ്മൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പം അതില് നമുക്ക് എന്താണ് RCM എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്, എന്ത് നമുക്ക് മറ്റുള്ള പുറമെയുള്ളതും ഈ RCM തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് ഈ ഒരു സ്ലൈഡ് കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. അതായത് നമുക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, അതായത് പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതിയാണ്. ആ വിപണന രീതി എന്ന് പറയുന്നത് അതിനു മുമ്പ് ബാർട്ടർ സമ്പ്രദായമായിരുന്നു. അതായത് നമ്മൾക്ക് വീട്ടിലേക്ക്, നമ്മുടെ വീട്ടില് ചക്കയാണ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ തേങ്ങ ഉണ്ടാകും, ആ ചക്ക കൊടുത്തുകൊണ്ട് തേങ്ങ വാങ്ങിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വീട്ടിൽ എന്താണോ വേണ്ടത് ആ ഒരു ബാർട്ടർ സമ്പ്രദായം, നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തും അവരുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലേക്ക് വാങ്ങിക്കുക, അതിനൊരു മൂല്യമില്ലായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് മൂല്യം വന്നു, ഓരോ ഉൽപ്പന്നങ്ങൾക്കും വിലയിടാൻ തുടങ്ങി. ആ വിലയിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വിപണന രീതി നമുക്ക് വന്നു. അതായത് പരമ്പരാഗതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതി മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മുടെയിലേക്ക് വന്നു. ആ നമ്മുടെയിലേക്ക് വന്നപ്പം അവിടെയും അവിടെ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനി നമ്മളെപ്പോലുള്ള കസ്റ്റമറും ഉണ്ട്. കമ്പനിക്ക് ഒരു കമ്പനി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ കസ്റ്റമർ വേണം, കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുള്ളൂ. പക്ഷെ അതിന് കുറെ ഇടനിലക്കാരുണ്ട്. അതായത് കമ്പനി ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുക്കുന്ന C&F ഏജന്റ്, അവരുന്ന് സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് കഴിഞ്ഞ് ഹോൾസെയിലേഴ്സ്, അത് കഴിഞ്ഞ് റീറ്റെയിലേഴ്സ്, ആ ഇത്രയും ആൾക്കാരുടെ കൈമറിഞ്ഞിട്ടാണ് ഒരു ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുന്നത്. പക്ഷെ ബോംബെയിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലങ്ങളിലോ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ചാലക്കുടിയിൽ ഇരിക്കുന്ന ഞാൻ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അറിയണമെങ്കിൽ, അത് ഒരു മീഡിയ വേണം. ആ മീഡിയ ഉണ്ടെങ്കിലേ ആ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം നമ്മൾ ഏത് ഉൽപ്പന്നമാണ്, നമ്മൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമാണോ അറിയാൻ സാധിക്കുള്ളൂ. അതിന്റെയാണ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള ഒരു മീഡിയ ഉള്ളത്. അപ്പം അഡ്വർടൈസ്മെന്റ് മീഡിയയിൽ നമുക്ക് പത്രമാവാം, TV ആവാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് സോഷ്യൽ മീഡിയ, വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ട്വിറ്റർ, അങ്ങനെ സോഷ്യൽ യൂട്യൂബ് വഴി അങ്ങനെ പല പല മീഡിയകൾ, നമുക്ക് ഇഷ്ടം പോലെ മീഡിയകളുണ്ട്. അപ്പം ഈ മീഡിയകളൊക്കെ കടന്നു വരുമ്പോഴേക്കും നമ്മളിലേക്ക് എത്തുമ്പോൾ ഒരു 10 രൂപയുടെ ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുമ്പോൾ ഏകദേശം 50 രൂപയിലധികമാകും. കാരണം മറ്റൊന്നുമല്ല, കമ്പനിക്ക് ലാഭം ഉൾപ്പെടെ ഒരു സോപ്പ്, ലെക്സ് സോപ്പ് കമ്പനി, ആ ലെക്സ് സോപ്പിന്റെ കമ്പനിക്ക് അവർക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 2.5 രൂപ ആകുന്നിടത്ത് ഒരു കസ്റ്റമറിന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഏകദേശം 32 രൂപയ്ക്ക് മുകളിൽ അതിന്റെ വിലയാകും. എത്ര മടങ്ങ് കൂടിയെന്ന് നമ്മൾ ചിന്തിക്കുക. 2.5 രൂപ കമ്പനിയുടെ ലാഭം ഉൾപ്പെടെ, ചിലപ്പം ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു 3-3.5 ആയിട്ടൊന്നും ആകുന്നു എന്ന് വെച്ചോളൂ, എന്നാലും എത്ര രൂപ അവിടെ മടങ്ങ്, അത് 10 മടങ്ങ് മാറിയത് കാര്യം നമ്മൾ ചിന്തിക്കുക. അത് ചിന്തിക്കുക മാറിയതിന്റെ എന്തുകൊണ്ടാണ് ഇത്രയും ഇടനിലക്കാർക്ക്, ഇത്രയും ആളുകൾക്കും ഓരോ പേഴ്സൻറ്റേജ് അവർക്കവർക്ക് ഓരോ പേഴ്സൻറ്റേജ് അവർക്ക് പോവുകയാണ്. അത് മേളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് അവരുടെ പേഴ്സൻറ്റേജ് ലെവലുകൾ മാറും. റീറ്റെയിലേഴ്സിനൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അപ്പം അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പോകുന്നത് അഡ്വർടൈസ്മെന്റ് മീഡിയയ്ക്കാണ്. കാരണം അവിടെ 25 മുതൽ 30% വരെ പോസ്റ്റ് ആവുകയാണ്. കാരണം നമ്മുടെ മമ്മുക്കോയ്ക്ക് പകരം മോഹൻലാലോ, അല്ലെങ്കിൽ മമ്മുക്കോയ്ക്ക് പകരം മമ്മൂട്ടിയോ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനോ അവിടെ വരുമ്പോൾ, മമ്മുക്കോയ്ക്ക് കൊടുത്തിരിക്കുന്നത് 5 ലക്ഷം രൂപയാണെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും വരുമ്പോൾ കോടികളിലേക്ക് മാറും. അത് അമിതാഭ് ബച്ചനിലേക്ക് വരുമ്പോൾ വീണ്ടും കോടികൾ അതിന്റെ ഇരട്ടി ഇരട്ടിയായിട്ട് പോകും. അപ്പം ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ കസ്റ്റമറിൽ നിന്നാണ്. അപ്പൊ അതിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മൾ ഏത് ഉൽപ്പന്നമാണ് ബ്രാൻഡ് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനോ സച്ചിൻ തെണ്ടുൽക്കറോ അല്ലെങ്കിൽ മെസ്സിയോ
റൊണാൾഡോയോ ഇവരൊക്കെ പരസ്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ അവരുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ അവരുടെ വാല്യൂ കണ്ടിട്ട് നമ്മൾ പോയി വാങ്ങിക്കും. നമുക്ക് പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് നോക്കുന്നില്ല, പ്രൊഡക്റ്റിൽ എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കുന്നില്ല, അതിന്റെ ഗുണമേന്മ എന്തെന്ന് നോക്കുന്നില്ല. ഇതൊന്നും നോക്കാണ്ട് നമ്മൾ ഓടിപ്പോയി അവർ പറയുന്നത് കേട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുന്നു. ആ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിൽ നമുക്ക് ധനനഷ്ടം ഉണ്ടാകുന്നു, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു, അതുപോലെ ഒറിജിനൽ ആയിട്ടുള്ള ഉൽപ്പന്നം നമുക്ക് കിട്ടുന്നില്ല, ആ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ മതിയായ വാല്യൂ നമുക്ക് ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം അത്രത്തോളം ദോഷമുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇത് കഴിഞ്ഞ് നമുക്കൊരു ഇന്ത്യയിലേക്ക് 2000s എത്തിയത്, ഏകദേശം 1959 യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഇത് ഡെവലപ്പായി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റം. അപ്പം ഇത്രയും മോശമായ ഒരു സിസ്റ്റം, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇത്രയും നമുക്ക് ദോഷകരമായിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് ഒരു മാറ്റമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നമുക്ക് കൊണ്ടുതന്നത്. അവിടെയും സെയിം ഇതുപോലെ തന്നെ ഒരു കമ്പനിയുണ്ട്, പക്ഷെ കമ്പനിയുടെ ഇടയ്ക്ക് കസ്റ്റമർ നമ്മൾക്കും കമ്പനിക്കും ഇടയ്ക്ക് ഇടനിലക്കാരൊന്നുമില്ല. കമ്പനിയുടെ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടർ വേൾഡ് ക്യുക്ക് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അവിടെ കാണാം, നമുക്ക് ആ പിക്ചറിൽ കാണാം വണ്ടർ വേൾഡ് ക്യുക്കിന്റെ ഫോട്ടോ. അപ്പം അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും കൂടെ ഒരു കുടക്കീഴിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി കമ്പനി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഷോപ്പാണ് വണ്ടർ വേൾഡ് ക്യുക്ക് എന്ന് പറയുന്നത്. അപ്പം അവിടെ പോയിട്ട് നമ്മൾ മേടിക്കാം. നമ്മൾ മേടിക്കുമ്പോൾ കമ്പനിക്ക് ഒരു 10 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുമ്പോൾ 30 രൂപയ്ക്ക് കിട്ടുന്നു. മറ്റിടത്ത് നോക്കുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം അവിടെ വന്നു നോക്കുക. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊന്നും വേണ്ട, നമുക്ക് ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു പേസ്റ്റിന്റെ ഒരു താരതമ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. നമ്പർ വൺ ക്വാളിറ്റി, അതായത് ഗ്രേഡ് വൺ എന്ന് പറയുന്ന സോപ്പ് മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പിന് 70 രൂപ വില വരുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ഗ്രേഡ് വൺ സോപ്പ് ഏറ്റവും നല്ല സോപ്പ്, നമുക്ക് ശരീരത്തിന് ദോഷമില്ല, നമുക്ക് മറ്റുള്ള പ്രോബ്ലംസ് ഇല്ല, ബാത്ത് സോപ്പാണ്, കെമിക്കലുകൾ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, അങ്ങനത്തെ സോപ്പിന് നമുക്ക് 38 രൂപയ്ക്ക് കിട്ടും. നമുക്ക് അത്രയൊരു വ്യത്യാസം, അതായത് 70 രൂപയുടെ ഉൽപ്പന്നം ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ബ്രാൻഡ് ഒന്ന് മാറ്റി നമ്മൾ RCM എന്നൊരു നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വന്നു, അവിടേക്ക് വാങ്ങിച്ചപ്പോൾ നമുക്ക് MRP 38 രൂപയ്ക്ക് കിട്ടും. ഇനി അതിലൊരു മെമ്പർഷിപ്പ് എടുത്താലോ അത് വീണ്ടും കുറയും, 31 രൂപയ്ക്ക് കിട്ടും. അപ്പൊ അത്രത്തോളം വാല്യൂ നമുക്ക് ബെനിഫിറ്റഡ് ആണ്. നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ട പൈസ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ പോക്കറ്റിൽ തന്നെ വെക്കാം, അതിൽ നിന്ന് നമുക്ക് വലിയൊരു വ്യത്യാസം നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ഇത്രയും നല്ലൊരു സിസ്റ്റമാണ് ഇത്, അത്രയും നല്ല സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിനെ RCM അല്ലെങ്കിൽ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുണ്ട്, ഞാൻ അതിലേക്ക് ഓവർ ആയിട്ട് പോകുന്നില്ല. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഹൈ കോസ്റ്റ് ആയിരിക്കും, വളരെ വില കൂടുതലാണ്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കും, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പറയേണ്ട കാര്യമില്ല, ഈ തൃശ്ശൂർ ആയതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ തൃശ്ശൂരും പെരുമ്പാവൂരും അതുപോലെ അങ്കമാലി സൈഡുകളിലൊക്കെ ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളും അതുപോലെ അതിന്റെ പ്രൊമോട്ട് ചെയ്യുന്നതും നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പോകേണ്ട കാര്യമില്ല. 70%-ൽ അധികം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു കണക്ക് അവിടെ മുമ്പത്തെ കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 70%-80%-ൽ അധികം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് കൂട്ടുക ചെയ്യുന്നത്, അതുപോലെ ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് ടാക്സ് കൊടുക്കുന്നില്ല. കാര്യം ബില്ലില്ലാത്ത പല സാധനങ്ങളും അവർ വാങ്ങിക്കും, അത് നമ്മൾക്ക് ബില്ലില്ലാണ്ട് തരും. ബില്ലില്ലാണ്ട് തരുമ്പോഴത്തേക്കും ഇതെല്ലാം ഗവൺമെന്റിന് ടാക്സ് നഷ്ടം വരിക ചെയ്യുന്നത്. അപ്പൊ ആ ടാക്സ് നഷ്ടം വരുമ്പോൾ ഗവൺമെന്റിന് ലോസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മോസ്റ്റ്ലി MNC പ്രൊഡക്ട്, അതായത് മറ്റുള്ള പുറമ്പ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യും, അതിനാണ് മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറയുന്നത്. ആ മൾട്ടിനാഷണൽ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ദോഷം നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറമേക്ക് നമ്മുടെ ഇവിടെ ഇന്ത്യക്കകത്ത് നിൽക്കേണ്ട സമ്പദ് വ്യവസ്ഥ നമുക്ക് പ്രോബ്ലം ആകും. ഇവിടെ നിന്നുള്ള സമ്പത്ത് പുറം രാജ്യങ്ങളിലേക്ക്, അതായത് നമുക്ക് ഒരു നമ്മുടെ എന്താ പറയുക, ഒരു നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1947 എന്ത് അവസ്ഥയായിരുന്നു, ആ അവസ്ഥയ്ക്ക് മെല്ലെ മെല്ലെ നമ്മൾ പൊക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം. കാരണം പുറമെയുള്ള വൻകിട കുത്തകകൾ ഇവിടെ വന്നിട്ട്, അന്ന് ഇവിടെ വന്ന് ഇവിടെ വിപണനത്തിന് വേണ്ടി വന്നെങ്കിൽ 1947 മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ വിപണനത്തിന് വേണ്ടിയിട്ടാണ് പുറമെയുള്ള പോർച്ചുഗീസിൽ നിന്നും അതുപോലെ നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ ബ്രിട്ടീഷിൽ നിന്നും ഒക്കെ ആളുകൾ വന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ വ്യവസായം ചെയ്യാൻ വേണ്ടി വരുന്നു. പക്ഷെ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, സെയിം സിസ്റ്റം സെയിം തന്നെയാണ്. അന്ന് വന്നു ഇവിടെ വന്നു അവരിവിടുത്തെ ആളുകളുടെ മനസ്സ് മനസ്സിലാക്കി, ആളുകളുടെ സ്ട്രാറ്റജി മനസ്സിലാക്കി അവരിവിടെ പിടിച്ചടക്കി ഇവിടുന്ന് അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ട പാട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവസാനം ഗാന്ധിജി എന്നൊരു വ്യക്തി വരേണ്ടി വന്നു നമുക്ക് ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നേടിത്തരാൻ വേണ്ടിയിട്ട്. അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ഒരു ഒത്തൊരുമ നമ്മൾ 1947 നമ്മൾ മനസ്സിലാക്കിയതാണ്, അതിന്റെ വിജയം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേ വിജയമാണ് നമ്മൾ ഈ RCM എന്നൊരു പ്രസ്ഥാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വരുന്നത്. അന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷ ആരോഗ്യം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയെ പോലെ മഹത് വ്യക്തിയായിട്ടുള്ള TCG TC ചാബ്രാജി നമുക്ക് ഈ RCM എന്നൊരു പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് എല്ലാം തന്നിരിക്കും.
അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക. തീരുമാനിച്ച് നമ്മൾ അടിയുറച്ചു നിൽക്കുക. അടിയുറച്ചു നിന്നാൽ നമ്മൾ ഓരോരുത്തരും ഗാന്ധിജിയാവുക. കാരണം നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾക്ക് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് രക്ഷിക്കണം എന്നുള്ള ഒരു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരിക. ആർ സി എമ്മില് TCG ഉണ്ടായ ചിന്ത, TCG വിഭാവനം ചെയ്ത ആ ഒരു മൂന്ന് സിസ്റ്റം, ആ ഒരു മൂന്ന് തിയറി, ആ തിയറി നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി അതിൽ മുന്നേറുക, നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് നമുക്ക് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന മെറിറ്റ്സ് എന്താണെന്ന് പറയുന്നത്. ഡയറക്ട് മാർക്കറ്റിംഗിൽ RCM എന്നൊരു പ്രസ്ഥാനത്തിന്റെ മെറിറ്റ്സ് എന്താണെന്ന് അതാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. വളരെ വിലക്കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് അടിക്കടി വിലക്കയറ്റമില്ല, ഇടയ്ക്കിടയ്ക്ക് വിലക്കയറ്റം ഉണ്ടാവുള്ളൂ. കാര്യം പ്രൊഡക്ട്സിന്റെ നമ്മുടെ അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുമ്പോൾ, അല്ലെങ്കിൽ ഹ്യൂജ് ഡിഫറൻസ് മറ്റുള്ള പെട്രോളിയം മേഖലകളിൽ അല്ലെങ്കിൽ മറ്റു വരുമ്പോൾ മാത്രമാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. അതിന്റെയൊക്കെ ഉദാഹരണം ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഹെൽത്ത് ഒറിജിനൽ പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്, കാര്യം കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിലേക്ക് എത്തുകയാണ്. ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ആരോഗ്യം നമുക്ക് നൽകുക ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ, നന്ദൻ സാറ്, അതുപോലെ നിരവധി ആളുകൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. അപ്പം ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു പ്രസ്ഥാനത്തെ നമുക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ല, നമ്മളോടൊപ്പം ചേർക്കാം. ഞാൻ അതേ ചെയ്തുള്ളൂ, എന്നോടൊപ്പം ചേർത്തു, എന്റെ കുടുംബത്തോടൊപ്പം ചേർത്തു. എനിക്ക് അന്നും ഇന്നും ആരോഗ്യം എനിക്ക് 4 വർഷമായിട്ട് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ടാക്സ് പൂർണ്ണമായിട്ടും ടാക്സ് പേ ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ 100% ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വികസിച്ച് നല്ലൊരു ഇന്ത്യയെ കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എല്ലാവരെയും കൊണ്ടുവന്ന ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളിലൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് ഒരു വലിയ വിജയമാവും, ഇന്ത്യക്ക് വലിയ വിജയമാവും. പുതിയൊരു വിപ്ലവത്തിന് RCM എന്നൊരു പ്രസ്ഥാനത്തോടൊപ്പം നമുക്കും കൈകോർത്ത് മുന്നോട്ട് പോകാം. അപ്പം ഓൾവേസ് ബെനിഫിറ്റ് ടു കസ്റ്റമേഴ്സ്, നമുക്ക് എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. മറ്റിടത്ത് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഇവിടെ 100% ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് തരുമ്പോൾ ഇത് നമ്മൾ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കട്ടെ. ആ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുമ്പോഴാണ് ഇതിനൊരു നമ്മൾ പറയുന്നത്, RCM എന്ന് പറയുന്നത് ഒരു റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റ്, അതായത് ശരിയായ വിപണന രീതിയാണ് ഇതെന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന FSPL എന്നാണ് ഷോർട്ട്, ആ പറയുന്ന ഒരു കമ്പനിയാണ്. രാജസ്ഥാനിലെ ബിൽവാര എന്ന് പറയുന്ന സ്ഥലത്താണ്. 1977 ഇവർ ഈ പ്രസ്ഥാനം ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരുടെ ഒരു 2000 ആകുമ്പോഴേക്കും അവർക്ക് നല്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 4 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും 10 കമ്പനികൾ എടുത്താൽ അതിൽ 4th കമ്പനി ഈ കമ്പനിയാണ്. അത്രത്തോളം നല്ലതാണ്. ഗോളിയർ, റെയ്മണ്ട്സ്, അതുപോലെ മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ തുണിമില്ലുകളിലേക്കും ഇവരുടെ അവിടുന്നാണ് അവരുടെ ലേബൽ വെച്ചിട്ട് ഇവരുടെ പ്രൊഡക്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. നമ്മൾ ഗോളിയർ എന്നും റെയ്മണ്ട്സ് എന്നും വിമൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാനായിട്ട് നമ്മൾ ഇവിടെ ലേബലൊക്കെ അടിച്ച് നടക്കും. RCM എന്നൊരു ലേബൽ നമ്മൾ ഇവിടെ വെക്കാനായിട്ട് 1000 വട്ടം നമ്മൾ ചിന്തിക്കും, അത് വെക്കണോ വേണ്ടോ അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 100% നമ്മൾ എല്ലാവരും ചിന്തിച്ചിരിക്കും. കാരണം നമുക്ക് മടിയാണ് RCM എന്ന് പറയാൻ. പക്ഷെ വിമലിന്റെയോ ഗോളിയറിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ലൂയി ഫിലിപ്പിയുടെയൊക്കെ ലേബൽ വെക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യം. കാര്യം നേട്ടം അവർക്ക്, ആ കമ്പനിയുടെ മുതലാളിക്ക് നേട്ടം, പക്ഷെ നമുക്കൊരു നേട്ടമില്ല. എന്നാലും നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതിൽ വെക്കുന്നു. RCM എന്നൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി അവരുടെ ലേബൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വിജയം നടത്തരുതെന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ അത് ചേർത്ത് വെക്കാൻ നമ്മൾ മടിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. അത് വരരുത്, അത് വരാതിരിക്കാനാണ് നമ്മൾ ചേർക്കുക. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ നോക്കുക. 43 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അവര് 2000 ഓഗസ്റ്റില് ഇതിലേക്ക് ഈ ഒരു RCM എന്നൊരു പ്രസ്ഥാനത്തിനെ മനസ്സിലാക്കി, ഒരു പ്രസ്ഥാനത്തിലെ RCM എന്നൊരു പ്രസ്ഥാനം വിഭാവനം ചെയ്യാവുന്ന ഒരു തീരുമാനം അതിന്റെ ഫൗണ്ടറായ TC ചാബ്രാജി എടുത്തു. അദ്ദേഹം എടുത്തത്, അദ്ദേഹത്തിന് സെക്കൻഡ് ഗാന്ധി എന്നാണ് ഓൾ ഇന്ത്യ അറിയപ്പെടുന്നത്. അപ്പം ആ സെക്കൻഡ് ഗാന്ധി എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം വിഭാവനം ചെയ്തതിന്റെ ആ ഒരു നല്ലൊരു വിഭാവനം ചെയ്തതിന്റെ ആ സൃഷ്ടി എടുത്തതിനോണ്ടാണ് അദ്ദേഹത്തെ അവിടെയുള്ളവർ ആദ്യം നോർത്ത് ഇന്ത്യക്കാർ വിളിച്ചിരുന്നു, പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തെ സെക്കൻഡ് ഗാന്ധി എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം എന്താണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്? ശരിയായ വിപണന RCM എന്ന് പറയുന്നത് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റ്, ശരിയായ വിപണന രീതിയാണ്. അതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, അതിനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അത് ഏത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. പക്ഷെ നമുക്ക് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരാണ്ട് ഈ ഇതിന്റെ കറക്റ്റായിട്ട് സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്നും അല്ലെങ്കിൽ ഇതിന്റെ ഒരു അന്തസത്ത എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. 2000 ഓഗസ്റ്റില് ബിൽവാര രാജസ്ഥാനിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇപ്പം അവരുടെ ഒരു വളർച്ച എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളർച്ച എത്രത്തോളം വളർച്ചയാണ്, ഇതൊന്നും അല്ല, ഇതിനേക്കാളും കൂടുതൽ വളർച്ചയായി. ഇത് അപ്ഡേറ്റഡ് അല്ല,
അപ്പം ഇത്രയും തന്നെ പഴയത് വെച്ച് നോക്കുമ്പോൾ തന്നെ നോക്കുക, ഒരു പ്രോഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2000 ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 2021 എത്തി നിൽക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1000-ൽ അധികം, 1000 ഒന്നും അല്ല 36,000 പ്രോഡക്റ്റുകളുടെ ലിസ്റ്റാണ് നമുക്ക് ഒരു ഓഫർ വന്നപ്പോഴത്തേക്കും എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് കിട്ടാത്തത് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ലിസ്റ്റ് അയച്ചപ്പം നമ്മുടെ സി ആർ എൻ മൂർത്തി സാർ, അതായത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സി ആർ എൻ മൂർത്തി സാറ് നമ്മോട് പറഞ്ഞത് 36,000 പ്രോഡക്റ്റുകൾ ഉണ്ട് ഈ ആർ സി എമ്മിൽ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, കാരണം നമ്മൾ പറയുന്നത് 1000, 1500, 2000 മാക്സിമം 2500, അതിലപ്പുറത്തേക്ക് നമ്മൾ പറയാറില്ല. പക്ഷെ 36,000 പ്രോഡക്റ്റുകൾ ഓരോന്നിന്റെയും ബൈഫിക്കേഷൻ ആയിട്ട് 36,000 പ്രോഡക്റ്റുകൾ അതിനകത്തുണ്ട്. അപ്പൊ നോക്കുക, അതുപോലെ വണ്ടർവേൾഡ് ക്യൂക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടർവേൾഡ് ക്യൂക്ക് ഓരോ മുക്കിലും മൂലയിലും ഷോപ്പുകൾ വരികയാണ്. 3 കിലോമീറ്ററുള്ള പരിധിയൊക്കെ ഇപ്പൊ മാറുകയാണ്, 2 കിലോമീറ്ററിലോ 1.5 കിലോമീറ്ററിലോ ഷോപ്പുകൾ അനുവദിക്കുകയാണ്. ഇപ്പൊ കാരണം അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ്. കാരണം ഇനി 1 കിലോമീറ്റർ അല്ല, ഇനി നമ്മുടെ മറ്റുള്ള കാണുന്ന കടകൾ പോലെ അടുത്തടുത്ത് കടകൾ വന്നാൽ പോലും ആർ സി എമ്മിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവിടെ കട തുടങ്ങുന്ന എല്ലാവർക്കും ബെനിഫിറ്റഡ് ആയിരിക്കും എന്നുള്ള യാതൊരു സംശയം. ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15,000-ൽ അധികം വണ്ടർവേൾഡ് ക്യൂക്കുകൾ നമ്മുടെ ഓൾ ഇന്ത്യ ഉണ്ട്. കേരളത്തിൽ മാത്രം ഏകദേശം 1500-ഓളം വണ്ടർവേൾഡ് ക്യൂക്കുകൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു, ഇതിനെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നാളെയും ഒക്കെ ആയിട്ട്, ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഓരോരോ വണ്ടർവേൾഡ് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൊറോണ ടൈമിൽ പോലും. അപ്പൊ സ്റ്റേറ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ഉണ്ട്. ഇനി പുതിയ സ്റ്റേറ്റ് എന്തെങ്കിലുമൊക്കെ ഡിവിഷൻ വരികയാണെങ്കിൽ ഓൾറെഡി അവിടെ ആയിട്ടുണ്ട്. അപ്പം അതും നമ്മുടെ ഇന്ത്യ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം, നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് പറയാം. അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഫാക്ടറി. ഒരു ഫാക്ടറിയും തുടങ്ങി 120-ൽ അധികം ഫാക്ടറികൾ നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിൽ നിന്ന് തന്നെ പോകുന്ന 2 പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് നമ്മുടെ ഒരു സാരി, ഒന്ന് പോകുന്നത് നമ്മുടെ സാരി കുത്താമ്പള്ളി സാരി, രണ്ടാമത്തത് നമ്മുടെ ആളൂരിൽ നിന്ന് പോകുന്ന നമ്മുടെ കോക്കനട്ട് ഓയിൽ. അപ്പം ഇത്രയും നമ്മുടെ നമ്മുടെ കേരളത്തിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും അതിലൊരു ഭാഗമാകാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കുക. എവിടെയോ കിടക്കുന്ന ഒരു കമ്പനി കേരളത്തിലും അവർക്ക് അവരുടെ ഒരു ഫാക്ടറി ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിലും അവർക്ക് അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക അതിന്റെ ഒരു വ്യാപ്തി എന്താണ്. അതുപോലെ ഡിപ്പോ, ഒരു ഡിപ്പോയും തുടങ്ങി 175-ൽ അധികം ഡിപ്പോകൾ കേരളത്തിൽ, 6 ഡിപ്പോ ഉണ്ട്. ഈ അടുത്ത് റീസെന്റ് ആയിട്ടാണ് 2 ഡിപ്പോ സ്റ്റാർട്ട് ചെയ്തത്, ഒരെണ്ണം പെൻഡിംഗിലാണ്, നമ്മുടെ എറണാകുളം സൈഡിൽ ഒരെണ്ണം പെൻഡിംഗിലാണ് ഡിപ്പോ വരാൻ. അപ്പം അതെല്ലാം വന്നു കഴിഞ്ഞാൽ 2 വണ്ടർവേൾഡ്, നേരത്തെ ഞാൻ പറഞ്ഞു വണ്ടർവേൾഡ് ക്യൂക്ക് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞു, 15,000-ൽ അധികം വണ്ടർവേൾഡ് ക്യൂക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 15,000-ൽ അധികം വണ്ടർവേൾഡ് ക്യൂക്ക് ഉണ്ടെങ്കിലും അതുപോലെ വണ്ടർവേൾഡ് എന്ന് പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഒരു കിടക്കിൽ കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ 2 വണ്ടർവേൾഡ് ക്യൂക്ക് ഉണ്ട്. ഓൾ ഇന്ത്യ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ കേരളത്തിൽ മാത്രം 2 എണ്ണം ഉണ്ട്, കോഴിക്കോടും നമ്മുടെ എറണാകുളം. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ഡയറക്ട് സെല്ലർ തുടങ്ങി ഏകദേശം 3.5-4 കോടിയിൽ അധികം ഡയറക്ട് സെല്ലേഴ്സ് ആക്റ്റീവായിട്ട്, 2.5-3 കോടി ഡയറക്ട് സെല്ലേഴ്സ് നമ്മൾ ഇപ്പോൾ നിലവിൽ. അപ്പം ഇതിന്റെ നമുക്ക് മനസ്സിലാക്കണോ ഇത് വേണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതിൽ ഹെഡ് ഓഫീസ് വളരെ ചെറിയൊരു ഹെഡ് ഓഫീസ് ആയിട്ടാണ് 2000 തുടങ്ങിയെങ്കിൽ ഇന്ന് ആർ സി എം വേൾഡ് എന്നറിയപ്പെടുന്ന ഏകദേശം 516 ഏക്കറിലധികം വിസ്തൃതമായി കിടക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ, അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇത് 2011-12 ഇതിന്റെ അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 60,000 കോടി ആയിരുന്നു. ആ 60,000 കോടി ഇപ്പൊ 2020-21 ഏകദേശം 1.5 കോടിക്ക് മുകളിൽ അതിന്റെ ടേൺഓവർ. 1.5 കോടി എന്ന് 60,000 കോടി അത് 1.5 കോടി അത്രയും 1,00,000 കോടിയാണ് അതിന്റെ അത്രത്തോളം അസറ്റ് വാല്യൂ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോ വരുന്നത് ഇനി അതിന്റെ ഇരട്ടിയായി. അപ്പൊ നമുക്ക് അതൊരു ഇത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ ഒരു എത്രയാണെന്ന് കറക്റ്റ് ഒരു അളവ് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഏകദേശം 2,000-3,000 അധികം ഏക്കറിലധികം അവർ ഇൻഫ്രാസ്ട്രക്ചർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കമ്പനികൾക്ക്, പുതിയ പുതിയ പ്ലാന്റുകൾക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അതിന്റെ പുതിയ വണ്ടർവേൾഡിന്റെ, നമ്മുടെ ഇതിന്റെ ഏറ്റവും ഡിപ്പോ ഉണ്ട്, ഏറ്റവും വലിയ ഡിപ്പോ വണ്ടർവേൾഡിനുണ്ട്, നമ്മുടെ രാജസ്ഥാനിലുണ്ട്. അതിന്റെ റിനോവേഷൻ നടന്നിപ്പോ ഫൈനലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയ പുതിയ രീതിയിൽ ഓരോ കാര്യങ്ങൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്നതെല്ലാം നമുക്ക് ബെനിഫിറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2019-20 1,700 കോടി ടേൺ ഓവർ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇൻകം, നമുക്ക് ഇൻകത്തിന്റെ എങ്ങനെ 4 ടൈപ്പ് ഇൻകം നമുക്ക് ആർ സി എമ്മിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ഇത്രയും മറ്റേ മുമ്പെല്ലാം ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്, അതായത് ആർ സി എമ്മിനെ മനസ്സിലാക്കി ആർ സി എം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു, ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അതൊന്ന് സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പം ആ അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർ നമ്മൾ ഈ കൂടുതലുള്ള ലീഡേഴ്സ് അവരെ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ഈ പറയുന്നത്. 4 ടൈപ്പ് ഇൻകം ആർ സി എമ്മിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് യൂസ് ആണ്. സെൽഫ് യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക്
നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുക. അത് ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ആർ സി എമ്മിന്റെ ഷോപ്പിൽ പോയിട്ട് ഇതിനകത്തൊരു മെമ്പർഷിപ്പ് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണങ്ങളും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് വിലയേക്കാളിലും വളരെ കുറച്ച് വിലയ്ക്കാണ് കിട്ടുന്നത്. മാർക്കറ്റ് വില എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ ആശീർവാദ് എന്ന് പറയുന്ന ഒരു ആട്ട നമുക്ക് കിട്ടുന്നുണ്ട്. അത് 3 മാസം വരെ കേടുകൂടാതിരിക്കാൻ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ആട്ടയുണ്ട്, അതിനേക്കാൾ 10 മടങ്ങ് ഗുണങ്ങളുള്ള 11 പ്രാവശ്യം വാഷ് ചെയ്ത് അത് മുളപ്പിച്ച് പിടിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആട്ട അത് നമ്മുടെ മൾട്ടിഗ്രേ ഹോൾവീറ്റ് ആണ്, അതുപോലെ നമ്മുടെ ചക്കി ഫ്രഷ് ആണ്. അപ്പം ഇത്രയും നല്ല ആട്ടയ്ക്ക് നമുക്ക് മറ്റടുത്ത് 305 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഈ ആർ സി എം എന്നൊരു പ്രസ്ഥാനത്തിലൂടെ 219 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രൈസ് വേരിയേഷൻ നമ്മൾ നോക്കുക, എത്രത്തോളം വില കുറച്ച് 3 മാസം നമുക്ക് കേടുകൂടാതിരിക്കാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മുടെ ആട്ടയിൽ ചേർക്കുന്നില്ല. അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെള്ളു വരുന്നത് നല്ലതാണോ ചീത്തയാണോ, ആ ഗുണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് അത് വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അതിന്റെ ചപ്പാത്തിയും അതിന്റെ ദോശയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. അതുപോലെ ഇതിനകത്തൊരു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടും. കാര്യം 219 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമുക്ക് 185 രൂപയ്ക്ക് ആ ആട്ട കിട്ടും. അപ്പൊ പിന്നെയും വില കുറഞ്ഞു. അപ്പൊ നോക്കുക, നമുക്ക് വേണോ വേണ്ടോ നമ്മൾ ചിന്തിക്കുക. ഇനി കമ്മീഷൻ ബേസ്ഡ് ഇതിനകത്ത് ഇനി ചേർന്നു കഴിഞ്ഞപ്പം നമ്മൾ വാങ്ങിക്കുന്നത് 2000 രൂപയുടെ ഉൽപ്പന്നം നമ്മളൊരു പുതിയ മെമ്പർ വാങ്ങിക്കുകയാണെങ്കിൽ 1000 ബിസിനസ് വോളിയം അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ആ അക്കൗണ്ടിലേക്ക് കിട്ടുമ്പം അതിന്റെ ഒരു കമ്മീഷൻ ബേസ് BV ബേസ്ഡ് ആണ് കമ്മീഷൻ. 1000 ബിസിനസ് വോളിയം എന്ന് പറയുമ്പം നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ മൂല്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ആട്ട പറയുകയാണെങ്കിൽ ഏകദേശം 34 ബിസിനസ് വോളിയം എന്ന് പറയാം. അതിന്റെ ആ ആട്ടയുടെ വാല്യൂ നീക്കിയിരിപ്പെന്ന് പറയാം. അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ട് സെയിൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന നീക്കിയിരിപ്പാണ്, അവരുടെ പ്രോഫിറ്റ് ആണ് 34. ആ 34 രൂപയെന്ന് 10 മുതൽ 32% വരെ അവർ വീതിച്ചത് നമ്മളെ പോലെ ഓരോരുത്തർക്കും. അത് ജോയിൻ ചെയ്ത മുതൽ എല്ലാവർക്കും, പ്രവർത്തിക്കുന്നവർക്ക് അഡീഷണൽ ഉണ്ട്, ജോയിൻ ചെയ്തവർക്ക് അവർ വാങ്ങിച്ച ഉൽപ്പന്നത്തിന്റെ ആയിട്ടുള്ള മൂല്യം 10 മുതൽ 32% വരെ കിട്ടും. അപ്പം തുടക്കക്കാരൻ ഒരാള് 1000-2000 രൂപയുടെ സാധനം വാങ്ങിച്ചു, 1000 ബിസിനസ് വോളിയം അവർക്ക് വന്നെങ്കിൽ 100 രൂപ 10% 100 രൂപ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കാലക്രമേണ ആള് അത് സെയിം എമൗണ്ടിന് തന്നെ സാധനം മേടിച്ചോണ്ട് പോകുന്നു. ആളുടെ താഴെ ആൾ അറിയാണ്ടോ, ആൾ അറിഞ്ഞോ, കുറച്ച് ആളുകൾ വന്നു, ആൾ പ്രവർത്തിച്ചൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ 100 മുതൽ 320 രൂപ വരെ ആൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ. അപ്പൊ നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക, ചെയ്യുക. ആ സെൽഫ് യൂസ് കൊണ്ടുള്ള നമുക്ക് ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ കാണാൻ പറ്റുന്നത്. സെൽഫ് യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു വഴി, നമുക്ക് 10 പ്രൊഡക്റ്റുകളുടെ ഒരു താരതമ്യം. ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിലേക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനെ പറ്റി പറയാനോ ഞാൻ പോകുന്നില്ല. ആ 10 പ്രൊഡക്റ്റുകൾ ആട്ടയുടെ നോക്കുക. ആട്ടയ്ക്ക് 275 രൂപയാണ് ഞാൻ മാർക്കറ്റ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. 305 രൂപയാണ് വിലയെങ്കിലും 275 ഞാൻ മാർക്കറ്റ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇട്ടിരിക്കുന്നത് 219 നമുക്ക് കിട്ടുന്നു. 185 നമ്മൾ ഡിസ്കൗണ്ട് കാർഡ് എടുത്താൽ കിട്ടും. 35 ബിസിനസ് വോളിയം നമുക്ക് അതിനകത്തുണ്ട്. അതുപോലെ ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിലാണ് നമ്മളെല്ലാവരും കേരളീയരെല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റി വളരെ തർക്കം നില കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മനസ്സിലായാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല ഏറ്റവും നല്ല ഓയില് കോക്കനട്ട് ഓയിൽ എന്ന് അവരുടെ ഉള്ളിൽ പതിഞ്ഞുപോയി. അത് നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ കേരം തിങ്ങും കേരള നാട്ടിൽ വളർന്ന ആൾക്കാരാണ്. അപ്പൊ കേരത്തെ വിട്ടിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. പക്ഷെ അതിനേക്കാളും ഏറ്റവും മൂല്യവത്തായ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ആർ സി എം എന്നൊരു പ്രസ്ഥാനത്തിലൂടെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്. അതും കേരളത്തിന്റെ കൃഷി തന്നെ ആയിരുന്നു നെൽകൃഷി. പക്ഷെ ആ നെൽകൃഷിയെ നമ്മൾ ഉൽമൂലനം ചെയ്ത് കളയുകയാണ് ചെയ്തത്. വലിയ വലിയ സൗദങ്ങൾ പണിത്, വലിയ വലിയ മാളുകൾ പണിത് അതിനെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി. എന്നിട്ട് നമുക്ക് കേരം മാത്രമേ ഉള്ളൂ. കേരം താമസിയാതെ ഇല്ലാണ്ടാവും. കേരം ഇല്ലാത്തൊരു നാടായിട്ട് കേരളം മാറും. അപ്പം നമ്മുടെ ഓയിൽ, ആ നമ്മുടെ റൈസ് ബ്രാൻ, റൈസ് അരിയുടെ തവിടെ നിന്ന് എടുക്കുന്ന ഏറ്റവും നല്ല റൈസ് ബ്രാൻ ഓയിലാണ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഫിസിക്കലി റിഫൈൻഡ് ആണ്. ഫിസിക്കലി റിഫൈൻഡിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കെമിക്കലി റിഫൈൻഡ് നമുക്ക് ദോഷം വരും. നമുക്കിത് പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ കുടിക്കാൻ പറ്റില്ല, നമ്മുടെ കണ്ണിൽ ഒഴിക്കാൻ പറ്റില്ല, നമ്മുടെ ശരീരത്ത് തേക്കാൻ പറ്റില്ല, നമ്മുടെ തലമുടിക്ക് തലയിലും ഇട്ടേക്കാൻ പറ്റില്ല. പക്ഷെ അതിന് പകരം നമ്മൾ ഫിസിക്കലി റിഫൈൻഡ് ആയിട്ട് ഏറ്റവും നല്ല പ്രോസസ്സിംഗിലൂടെ ചെയ്യുന്ന ഒരു മെത്തേഡിലൂടെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ റൈസ് ബ്രാൻ, ഹെൽത്ത് ഗാർഡിന്റെ ബ്രാൻഡിലുള്ള നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. അതുകൂടെ അത് ഉപയോഗിക്കും 34 അസുഖങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. കാര്യം അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ BP അങ്ങനെയുള്ള പല പല അസുഖങ്ങൾ, അതുപോലെ നമുക്ക് അൾസറേറ്റിക് കൊളൈറ്റിസ്, അതുപോലെ ത്വക്ക് രോഗങ്ങൾ പലത്, അങ്ങനെയുള്ള എല്ലാ ഒരു 34 അസുഖങ്ങൾക്ക് ഏറ്റവും മാറാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ആ റൈസ് ബ്രാൻ ഓയിൽ. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അത് നമുക്കുള്ളതല്ല, നമുക്കത് ആവശ്യമില്ല എന്നാണ്. പക്ഷെ നമ്മുടെ പണ്ടുള്ള പൂർവികർ, അതായത് എന്റെ
അമ്മമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ അവിടെ അവിടെ പത്തായത്തില് പത്തായം എന്നാണ് പറയുന്നത്, പത്തായത്തില് നെല്ല് നമുക്ക് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നെല്ല് കൂട്ടിയിട്ടിട്ട് ആ നെല്ല് എടുത്തുകൊണ്ടൊന്ന് കുത്തും, കുത്തുമ്പോഴത്തേക്ക് അത് തെറിച്ച് വീഴും, എണ്ണ തെറിച്ച് വീഴും എന്ന് പറയും. നമ്മളിപ്പോഴും പലർക്കും ഡൗട്ടാണ് ഈ നെല്ലിൽ എണ്ണയുണ്ടോ അല്ലെങ്കിൽ റൈസ് അരി റൈസ് ബ്രാൻ ഓയിൽ, റൈസ് ബ്രാൻ എന്ന് പറയുന്നത് വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പറയുന്നത്, വെറുതെ പറയുന്നതാണ്. ഇതിനകത്ത് എണ്ണയുണ്ടോ എന്ന് ചോദിക്കുക. എന്റെ അമ്മമ്മ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള കുഞ്ഞിലെ പറഞ്ഞിട്ടുള്ളതാണ്, അത് നെല്ല് കുത്തുമ്പം അതിന്ന് തെറിച്ച് വീഴുന്ന ഓയിൽ എടുത്ത് മുട്ടിലൊക്കെ പുരട്ടും, ദേഹത്തൊക്കെ പുരട്ടും, തലയിലൊക്കെ പുരട്ടും. അപ്പം എന്തിനാണ് അന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സ്കിന്നിന് നല്ലതാണ്, മുട്ടുവേദനയ്ക്ക് നല്ലതാണ്, അതാണ് എടുത്താണ് കിഴി കുത്താൻ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പല വേറെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അന്ന് കിഴി കുത്താൻ ഉപയോഗിച്ചിരുന്ന അതാണ്. അത് കിഴി കുത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അത് നമ്മുടെ അസ്ഥികൾക്കൊക്കെ നല്ല ബലം നൽകും, അസ്ഥികൾക്ക് വേദന മാറും, അതുപോലെ നമ്മുടെ ജോയിന്റ് പെയിൻസ് ഒക്കെ മാറാനായിട്ടും നല്ലത്. അപ്പം പൂർവികർക്ക് അറിയാമായിരുന്നു, അവര് മണ്ണിനെ സ്നേഹിച്ച നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ചവരായിരുന്നു. നമ്മൾ ഇന്ന് പ്രകൃതിയല്ല സ്നേഹിക്കുന്നത്, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫാസ്റ്റ് ഫുഡിലേക്കും അതുപോലെ മറ്റുള്ള ഏറ്റവും വേഗത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ഇതിൽ അതുപോലെ തന്നെ കുറെ ഒരു 10 പ്രൊഡക്റ്റുകളാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ആ 10 പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൈസിൽ, അതായത് പുറമെ വാങ്ങിക്കുമ്പോൾ 1790 രൂപ നിങ്ങൾക്ക് അവിടെ കാണാം, 1790 രൂപ ആകുന്നത്. ജസ്റ്റ് ബ്രാൻഡ് ഒന്ന് മാറ്റി ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കുന്ന RCM ഉൽപ്പന്നങ്ങൾ നമ്മൾ ബ്രാൻഡ് ഒന്ന് മാറ്റി ജോയിൻ ചെയ്യാതെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ കിട്ടുക 1218 രൂപയ്ക്ക് കിട്ടും. അത് ഇനി നമുക്ക് താല്പര്യപ്പെട്ടു, 2 ഉപയോഗിച്ചു, രാജൻ സാറിന്റെയും നന്ദൻ സാറിന്റെയും അതുപോലെ വിജയകുമാർ സാറിന്റെയും ജയശ്രീ മാഡത്തിന്റെ ഒക്കെ നിർബന്ധത്താൽ നമ്മൾ പോയി ഉപയോഗിച്ചു. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നല്ലതാണെന്ന് നമുക്ക് ബോധ്യമായി, പക്ഷെ പുറത്ത് പറയില്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് ബോധ്യമായെങ്കിലും നമ്മൾ അത് എന്താ ചെയ്യുക, നമ്മൾ ഉടനെ ഐഡിയ എടുക്കാം. പറഞ്ഞതല്ലേ സാറ്, പറഞ്ഞതല്ലേ അല്ലെങ്കിൽ മാഡം പറഞ്ഞതല്ലേ, മാഡത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ എടുക്കാം. അങ്ങനെ ഐഡിയ എടുക്കും, ഐഡിയ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലായി പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷെ എന്നാലും നമ്മൾ അത് പോയി അതിന് പ്രൊഡക്റ്റുകൾ അവിടെ കുറച്ചുകൂടെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുഡ് സപ്ലിമെന്റിനെ പറ്റിയും ഹരിത സഞ്ജീവിനെ പറ്റിയും നല്ല നല്ല പ്രൊഡക്റ്റ് ഗുഡ് ഡോട്ടിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഏ അതൊന്നും വേണ്ട, എനിക്ക് ഓയിൽ മതി അല്ലെങ്കിൽ ആട്ട മതി, ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പോകും, ആ ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കും, അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യും. പക്ഷെ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ 1790 എന്നുള്ളത് മാർക്കറ്റിൽ നിന്ന് മാറി നമ്മൾ ബ്രാൻഡ് മാറ്റി RCM അതിന് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുക 1001 രൂപയ്ക്ക്. 789 രൂപ നമുക്ക് അവിടെ നമ്മുടെ പോക്കറ്റിലിരുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ട പൈസ നമ്മുടെ കയ്യിലിരുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് പോകേണ്ട, അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള തങ്കപ്പനോ വേലായുധനോ തുടങ്ങുന്ന കടക്കാർക്ക് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ തോമസിനോ ഔസേപ്പിനോ കൊടുക്കണമെന്നാണോ നമ്മുടെ തീരുമാനമെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല എന്റെ കുട്ടിക്ക് എന്റെ കുടുംബത്തിൽ ആ പൈസ നിൽക്കണം, എനിക്കതൊരു സേവിങ്സ് ആയിട്ട് മാറ്റണം, അവരുടെ ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് RCM മെമ്പർഷിപ്പ് എടുക്കാം. അതെന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 450 ബിസിനസ് വോളിയം, നമുക്ക് ഇത്രയും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും, 10 വാങ്ങിക്കുമ്പോൾ കിട്ടും, അതിൽ 45 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമുക്ക് 45 രൂപ ഈ ഇത്രയും ഉൽപ്പന്നങ്ങൾ ഓരോ ഇതാണ് പറഞ്ഞത്, ഓയിൽ നമ്മൾ 1 അല്ല ഉപയോഗിക്കുക, അത് വെളിച്ചെണ്ണയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓയിലിന്റെ നോക്കുന്നത് 1 വെളിച്ചെണ്ണ വേണ്ടിട്ട് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ 700 മതി. അപ്പൊ വിലയിൽ പിന്നെയും കാര്യമായ വ്യത്യാസം വരുന്നു. ആ ഓയിൽ റൈസ് ബ്രാൻ ഓയിലിന്റെ വിലയിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, അതിൽ അത് അതായത് PUC ഇതിൽ വിലകളിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതായത് PUC അല്ലെങ്കിൽ മറ്റുള്ള ലീഡേഴ്സോ അവർ പറഞ്ഞു തരും. അപ്പം ഇതൊക്കെ നമുക്ക് നല്ലതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഇതിലൊന്നും ഫോളോ ചെയ്യില്ല, ഇതിലൊന്നും പോവില്ല. കാരണം എന്താ, നമുക്ക് നന്മ വേണ്ട, നമുക്ക് പഴയതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവണം, ഹോസ്പിറ്റലിൽ പോകണം, 5 10 അല്ലെങ്കിൽ 50 60 ഈ അടുത്ത് 18 വരെ കൊടുത്തു എന്ന് പറഞ്ഞു. ചില കേസുകൾ റയർ കേസുകളുണ്ട്, നമുക്ക് ചെയ്തേ പറ്റൂ, നമുക്ക് നിവൃത്തിയില്ല. കാരണം അതിന് എന്തുണ്ടെങ്കിലും ജനറ്റിക് പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോബ്ലം ആയിട്ടോ നമ്മുടെ ഉള്ളിലേക്ക് അസുഖങ്ങൾ വരും. പക്ഷെ നമ്മളായിട്ടൊരു അസുഖം ഉണ്ടാക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജൻ സാറ് കഴിഞ്ഞ 13-14 വർഷമായിട്ട് ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ കിട്ടും RCM ഉൽപ്പന്നങ്ങളിലൂടെ, ജീവിതശൈലി ഒന്ന് മാറ്റിയാൽ കിട്ടുമെന്ന് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വാദോരാതെ പറയുന്നതനുസരിച്ച് ആ കേൾക്കുന്ന അത്രയും ആൾക്കാർ മാറിപ്പോകുന്നു, അതൊന്നും വാങ്ങിക്കുന്നില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നല്ലത്, നമുക്ക് നല്ലത്, അത് ഉപയോഗിച്ചാൽ, വാങ്ങിച്ചാൽ മാത്രം പോരാ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് പുറത്തുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്മയാണ്, പക്ഷെ നമുക്ക് നന്മയില്ല. നമ്മൾ വാങ്ങിച്ച് നമ്മുടെ പ്രോഡക്റ്റ് വീട്ടിൽ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം ആദ്യം സംരക്ഷിക്കാൻ പറ്റും. നമ്മുടെ കുടുംബം, നമുക്കും നമ്മുടെ കുടുംബവും സംരക്ഷിക്കാൻ പറ്റാണ്ട് നാട്ടിലുള്ളവരെ സംരക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ ഒരു കാലം നമ്മൾ ഉണ്ടാവില്ല, നാട്ടുകാരുണ്ടാവും. കാരണം അവർ ഈ RCM ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊണ്ടുകൊടുത്ത് വാങ്ങിച്ചതുകൊണ്ട് നമ്മുടെ ഒരു ചിത്രം മാത്രം നമ്മുടെ ചുവരിൽ നമ്മുടെ വീട്ടിലുണ്ടാകും. നമ്മളെപ്പറ്റി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അവരും മറക്കും. പക്ഷെ നമ്മളെപ്പറ്റി എന്നും ഓർക്കാനൊരു പ്രസ്ഥാനം നമുക്ക് RCM നമുക്ക് തന്നിട്ടുണ്ട്. ആ RCM എന്നൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള കിട്ടും. ഇപ്പൊ തന്നെ ഞാനത് പറഞ്ഞു, അതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ കാണിക്കുന്നുണ്ട്, എങ്ങനെ നമ്മുടെ ലാഭം ഉണ്ടാകുന്നു. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം
മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അത്രയോ വ്യത്യാസമുണ്ട്. ആർ സി എമ്മിലെ പ്രൈസ് അതിൽ നിന്നും വ്യത്യാസമുണ്ട്. ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു വ്യത്യാസം ഏകദേശം 217 രൂപ ആർ സി എം പ്രൈസും ഡിസ്കൗണ്ട് പ്രൈസും തമ്മിൽ കിട്ടുന്നുണ്ട്. അതുപോലെ പുറമെയുള്ള മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് 572, ടോട്ടൽ വന്നിട്ട് ഏകദേശം 789 രൂപ നമുക്ക് ലാഭം എന്ന് പറയും. 789 രൂപ ലാഭമുള്ള ആ പ്രൊഡക്റ്റ് നമ്മൾ വേണ്ടെന്ന് വെക്കണോ അതോ അതിനകത്ത് നമ്മൾ നിൽക്കണോ എന്ന് തീരുമാനിക്കുക. അപ്പം നമ്മൾക്കൊന്ന് ബ്രാൻഡ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ, ഒരു നമ്മുടെ ആർ സി എം എന്നൊരു ബ്രാൻഡിലേക്ക് നമുക്ക് വരാൻ തയ്യാറാണെങ്കിൽ, അതിനൊരു മനസ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ ചെലവ് കുറയും. നമുക്കൊരു സേവിങ്സ് ആയിട്ട് മാറും. ചെലവ് കുറയുക എന്ന് പറഞ്ഞാൽ സേവിങ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പുറമെ കൊടുത്തിരിക്കുന്ന പൈസ എത്രയാണോ ആ ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് അതേ പൈസ തന്നെ എടുത്ത് നമുക്ക് ഈ ആർ സി എം വാങ്ങിച്ചിട്ട് ആ ബാലൻസ് ഉള്ള പൈസ നമുക്ക് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക. നമുക്കൊരു സേവിങ്സ് ആയിട്ട് നമുക്ക് മാറും. അപ്പം ഇത് നമുക്ക് സെയിൽസ് രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് നമ്മൾ സെൽഫ് യൂസ്, രണ്ടാമത്തെ പോയിന്റ് സെയിൽസ്. സെയിൽസ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. എല്ലാവരും സെയിൽസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ താല്പര്യമുള്ളവർ സെയിൽസ് ചെയ്താൽ, ഞാൻ സെയിൽസ് തുടക്കത്തിൽ സെയിൽസ് ഒന്നും ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് സെയിൽസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ സെയിൽസ് ഫീൽഡിൽ അധികം നാളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല മറ്റൊരാളോട് സംസാരിച്ച് ഒരു കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല. അപ്പം അങ്ങനെ അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സെയിൽസിലൊന്നും വലുതായിട്ട് താല്പര്യപ്പെട്ടില്ല. പക്ഷെ പരിചയമുള്ള ആൾക്കാർ കുറെ പേർക്ക് നന്മ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്ദൻ സാറും ഞാനും ഒക്കെ കൂടെ ഒരു പ്രയത്നം തുടങ്ങി. ആ പ്രയത്നം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നന്ദൻ സാറിന്റെ സപ്പോർട്ടോട് കൂടി ഞാൻ എല്ലായിടത്തും നന്ദൻ സാറിനെ വിളിച്ചോണ്ട് പോകും. നന്ദൻ സാറിനെ വിളിച്ച് മീറ്റിംഗ് എടുക്കും. ഞാൻ സുഖമായിട്ട് അവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കും. നന്ദൻ സാർ പറയും, അവസാനം സെയിൽസ് വരുമ്പോൾ ഞാൻ കൂടെ വന്നിട്ട് എല്ലാം സെയിൽസ് എല്ലാം കാര്യങ്ങൾ ചെയ്യും, എല്ലാം ഇത് എഴുതിയെടുക്കും, എല്ലാം ഇതാവും, ജോയിൻ ചെയ്യാനുള്ളവരെല്ലാം ജോയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ കുറെ ആൾക്കാർ ഞാൻ അറിയാണ്ട് എന്റെ ടീമിലേക്ക് വന്നു. ഞാൻ ഒരു എഫേർട്ടും ഇല്ലാണ്ട് എന്റെ ടീമിലേക്ക് വന്നു. കാര്യം നന്ദൻ സാർ ചെയ്തു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയല്ല, നന്ദൻ സാറിന് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് ബെനിഫിറ്റ് ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ഞാൻ ചെയ്താലേ എന്റെ ടീം വളരുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ നന്ദൻ സാർ അത് എന്നെ മനസ്സിലാക്കിച്ചു. ആ മനസ്സിലാക്കിച്ചപ്പോൾ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കണം. ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാൻ തുടങ്ങി. തുടക്കത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും ഒറ്റയാളും എന്റെ ഇത് പ്രൊഡക്റ്റ് എടുത്തില്ല. ഒരാളും എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാൻ അറിയില്ല, സിസ്റ്റത്തെ കുറിച്ച് പറയാൻ അറിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക, പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കുക. പ്രൊഡക്റ്റുകളുടെ ബെനിഫിറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, 4-5 പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കുക. തെറ്റായ കാര്യങ്ങൾ പറയരുത്. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താനൊരു അവസരം കിട്ടില്ല. ആ പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ പിന്നെ നമ്മോടൊപ്പം സഹകരിക്കില്ല. കാരണം റോങ് ആയിട്ടുള്ള കാര്യം നമുക്ക് ആർ സി എമ്മിനകത്ത് പറയേണ്ട കാര്യമില്ല. ശരിയായിട്ട് ഓരോ പ്രൊഡക്റ്റുകൾക്കും കിട്ടുന്ന ബെനിഫിറ്റ് എന്താണോ ആ ബെനിഫിറ്റ് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിന് ആർ സി എമ്മിനകത്ത് അത് എങ്ങനെ കിട്ടുന്നു എന്നുള്ള വഴി പറഞ്ഞു കൊടുക്കുക. അത് ഏത് ബ്രാൻഡാന്ന് പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് എന്തെല്ലാം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അതിന്റെ വില വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. പുറമെയുള്ള മാർക്കറ്റ് ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ, നമ്മൾ അവിടെ വിജയിക്കാൻ തുടങ്ങും. നന്ദൻ സാർ എന്നെ പഠിപ്പിച്ചതാ. ഞാൻ അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. എന്റെ ടീമിലേക്ക് ആളുകൾ വേഗത്തിൽ വരാൻ, 25-30 വെച്ച് ഓരോ മാസം ജോയിൻ ചെയ്യാനത്. ആ ജോയിൻ ചെയ്തതിന്റെ ഫലം എനിക്ക് പിന്നെ ഓരോ മാസം അവസാനമാകുമ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഓരോ പിൻ ലെവലുകൾ വളരെ വേഗത്തിൽ ഓടിക്കാറുണ്ട്. അപ്പം ആ വളരെ വേഗത്തിൽ ഓടിക്കേറുന്നത് മാത്രം കാര്യമില്ല, നമുക്ക് ഇത് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെയിൽസ് കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു അർത്ഥ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറയാം. സെയിൽസിൽ 2000 രൂപ വെച്ച് നമുക്കൊരു ഇത് ചെയ്യാൻ സാധിക്കും. 2000 രൂപ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ നെഞ്ചടിക്കും. ഓ, 2000 രൂപയ്ക്ക് ഒരു ദിവസം സെയിൽ ചെയ്യണം, എന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. 5000 ബിസിനസ് വോളിയം ചെയ്ത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ എന്നോട് നന്ദൻ സാറ് പറഞ്ഞപ്പോൾ, നന്ദൻ സാറിന് അവിടെ ഇരുന്ന് പറയാം, കാര്യം നന്ദൻ സാർ ഇങ്ങനെ ഓടി നടക്കുക, വണ്ടിയും കൊണ്ട് എല്ലായിടത്തും നടക്കുക, എനിക്കതുപോലെ നടക്കാൻ പറ്റില്ല. 1000 രൂപയുടെ സാധനം പോലും എനിക്കൊരു മാസം വാങ്ങിച്ച് എന്റെ വീട്ടിലേക്ക് ഉപയോഗിക്കാം, പുറമെ കൊടുക്കാൻ പറ്റില്ല. ഒരു 2000-3000 രൂപയുടെ സാധനം വീട്ടിൽ മേടിച്ച് ഞാൻ ഉപയോഗിക്കാം, അതിലപ്പുറം 1000 രൂപയുടെ ഉൽപ്പന്നം പുറമെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. 5000 ഒക്കെ നന്ദൻ സാറിന് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ആ ഞാൻ വെറും 1 മണിക്കൂർ കൊണ്ട് 15000 രൂപയുടെ ഉൽപ്പന്നം സെയിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചു. കാരണം പ്രൊഡക്റ്റിന്റെ നോളജ്, സിസ്റ്റം നോളജ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അത് മനസ്സിലാക്കുക, അതുകൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പൊ സെയിൽസ് 2000 എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. നന്ദൻ സാർ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ സെയിൽ ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തെ കാര്യമോ പറയും, ഒരു വർഷത്തെ കാര്യമോ അല്ലെങ്കിൽ 5 വർഷത്തെ കാര്യമോ അല്ല. ഒരൊറ്റ മാസം കൊണ്ട് 3 ലക്ഷത്തിന്റെ ഒരൊറ്റ സെഗ്മെന്റിലെ, ഫുഡ് സപ്ലിമെന്റ് എന്നുള്ള സെഗ്മെന്റിലെ 500 അല്ലെങ്കിൽ 600 അല്ലെങ്കിൽ 1000 ന്യൂട്രിചാർജിന്റെ ഓരോ ഉൽപ്പന്നങ്ങൾ, ന്യൂട്രിചാർജ് വുമണോ, ന്യൂട്രിചാർജ് മെന്നോ അല്ലെങ്കിൽ വെജോ മേഗോ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് സെയിൽ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ന്യൂട്രിചാർജ് വുമൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രിചാർജ് മെൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രിചാർജ് വെജ്ജൊമേഗ, ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടുന്നു. അവര് വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പറയാൻ വാക്കുകളില്ല, അത്രത്തോളം സിമ്പിളായിട്ട് അവര് 300, 500, 1000 ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു. ഒരു വിജിനി സഞ്ജയ് മാഡം ഒരു നേഴ്സാണ്, അവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല.
അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ തന്നെ ഒരു ആതുര സേവനമാണ്. പക്ഷെ അതിനേക്കാളും മഹത്തായ ഒരു സേവനമാണ് ആർ സി എം എന്ന് മനസ്സിലാക്കി അവരും ചെയ്യുന്നു. 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ഓരോ മാസം സെയിൽ ചെയ്യുന്നു നോട്ടറി ചാർജ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ. അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതോ 1 ലക്ഷം 1.5 ലക്ഷം 1.75 ലക്ഷം ഓരോ മാസം. അത് വേണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക. സെയിൽസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അവനവൻ ഉപയോഗിക്കാണ്ട്, അവനവൻ വീട്ടിൽ ഉപയോഗിച്ച് അതിന്റെ ഗുണമേന്മ മനസ്സിലാക്കാണ്ട് ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100% ഞാൻ എഴുതി വെച്ച് തരാം, അവര് പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല, അവര് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരില്ല. 100% ഗ്യാരണ്ടി. അത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ ഒരു സിസ്റ്റത്തിന്റെ രീതി നമ്മൾ സ്വീകരിക്കുക. അപ്പം 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം മേടിച്ചു കഴിഞ്ഞാൽ 1 മാസം 30 ദിവസം 60,000 രൂപയുടെ ഉൽപ്പന്നം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് 60,000 രൂപ അങ്ങനെ സെയിൽ ചെയ്താൽ നമുക്ക് 20% പ്രോഫിറ്റ്, 12,000 രൂപ നമ്മുടെ കൈകളിലേക്ക് കിട്ടും. നമ്മുടെ നേരിട്ട് നമ്മുടെ കൈകളിലേക്ക് അതിന്റെ ഒരു ഡിഫറൻസ് കിട്ടും. ഇനിയും നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഫ്രീ കൊടുത്തെന്ന് വെച്ചോ 10,000 രൂപ നമ്മുടെ കൈ കിട്ടുമോ? 2,000 രൂപ പോട്ടെ എന്ന് വെക്കും, 10,000 രൂപ നമ്മുടെ കൈ കിട്ടുമോ? അത്രയും കിട്ടും. ആവറേജ് ബിസിനസ് വോളിയം 60,000 ഉൽപ്പന്നത്തിന്റെ ഡ്യൂട്ടി ചാർജും അതുപോലെ ഗുഡ്ഡോട്ടും അതുപോലെ ഹരിസൺ ജീവനും ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 40,000 ബിസിനസ് വോളിയം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. വേറൊന്നും വേണ്ട, പെയിന്റ് മാത്രം എടുത്താൽ മതി. പെയിന്റിന്റെ കാര്യം വിട്ടുപോയി. ആ പെയിന്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ 60 ഒന്നുമല്ല 6 ലക്ഷം വരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്ത വ്യക്തികൾ, ഇഷ്ടംപോലെ വ്യക്തികൾ നമ്മളോടൊപ്പം തന്നെയുണ്ട്. പെയിന്റ് എടുത്ത് വീട്ടിലടിക്കുകയും സഹോദരങ്ങളുടെ വീട്ടിലടിച്ചേക്കും. നമ്മുടെ രാജൻ സാറ് ഇത് MC ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന അദ്ദേഹം അതിന്റെ ഗുണം മനസ്സിലാക്കിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം മനസ്സിലാക്കി. വന്ന സമയത്ത് തന്നെ, തുടക്കത്തിൽ തന്നെ ഞാനാണ് അദ്ദേഹത്തിന് അത് ഓർഡർ ചെയ്ത് കൊടുത്തത്, അത് വാങ്ങിച്ചത്, ഞാനും എന്റെ വീട്ടിലും അത് അടിക്കാൻ. അപ്പൊ അത്രത്തോളം നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാര്യം ഞാൻ എടുത്തു, എന്ത് തന്നെ എടുത്തത്, എന്റെ ടീമിലുള്ള ഇപ്പൊ രാജൻ സാർ എടുത്തു, വേറൊരാൾ പറഞ്ഞത് കേട്ടിട്ടാണ് രാജൻ സാറിന് പറഞ്ഞത്, ഞാനും രാജൻ സാറിന് പറഞ്ഞു കൊടുത്തത്. പക്ഷെ എന്റെ വീട്ടിൽ അടിച്ചപ്പം അതിന്റെ ഗുണം എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പം എനിക്ക് ധൈര്യപൂർവ്വം മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ അത് അടിച്ചത്. അപ്പം 40,000 ബിസിനസ് വോളിയം നമുക്ക് വന്നു. 40,000 ബിസിനസ് വോളിയത്തിന്റെ പല സ്റ്റേജുകളുണ്ട്. 10 ഇതിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു 10 മുതൽ 32% വരെ. ആ 10% ഉണ്ട് തുടക്കക്കാർക്ക്. 1,000 ബിസിനസ് വോളിയം മുതൽ 100 ബിസിനസ് വോളിയം മുതൽ 4,999 വരെ. അതിന്റെ സ്ലൈഡ് ഞാൻ കാണിക്കും. അത് കഴിഞ്ഞാൽ 12%, പിന്നെ 16%. 40,000 ബിസിനസ് വോളി എത്തിക്കഴിഞ്ഞാൽ 16.5, പിന്നെ 40,000 ബിസിനസ് വോളി എത്തിക്കഴിഞ്ഞാൽ 19% സ്ലാബിലേക്ക് നമ്മൾ എത്തും. 19% സ്ലാബ് എന്ന് പറഞ്ഞാൽ ആ ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ലാബ് എന്ന് നമുക്ക് പറയാം, ലെവൽ എന്ന് നമുക്ക് പറയാം. പിൻ ലെവലുകൾ, പിൻ ലെവലല്ല, വൈറ്റൽ ലെവലുകൾ. ആദ്യം പിൻ ലെവലുകൾ എന്ന് പറയില്ല, വൈറ്റൽ ലെവൽ. ആ വൈറ്റൽ ലെവലിലേക്ക് നമുക്ക് എത്താം. 19 ഇതിലേക്ക്, സ്ലാബിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ സ്ലാബിലേക്ക് എത്തുമ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചു നമുക്ക് കുറച്ച് ആളുകളിലേക്ക് പരിചയപ്പെടുത്തുമ്പം 7,600 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പം അത് വേണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക. ടോട്ടൽ 19,600 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു മാസം വരാൻ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്താം. അപ്പം ഇതിൽ കൂടുതൽ ചെയ്യണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക. ബാക്കി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തെ ഒരു PUC ഷോപ്പ്, ഒരു ഷോപ്പ് PUC എന്നാണ് പണ്ട് പറഞ്ഞത്, ഇപ്പൊ വണ്ടർ വേൾഡ് ക്യുക്ക് എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ വണ്ടർ വേൾഡ് ക്യുക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു നമുക്ക് മൂന്നാമത്തെ ഒരു ഇൻകം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വിജയകുമാർ സാറ്, നമ്മുടെ ജയശ്രീ മാഡം, അതുപോലെ നമ്മുടെ സുധാകരൻ സാർ PG, അദ്ദേഹമൊക്കെ ഇട്ടതുപോലെ വളരെ മനോഹരമായിട്ടുള്ള PUC നമുക്ക് തുറന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളിലേക്ക് നന്മ നമുക്ക് എത്തിക്കാം. അതോടൊപ്പം നമുക്ക് വരുമാനം കിട്ടും. ആ വരുമാനം കിട്ടുന്ന ഒരു വഴിയാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. 10,000 രൂപയുടെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കമ്പനിക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം, റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് ചെയ്യണം. അതുകൂടാണ്ട് ആദ്യത്തെ ഒരു 5 ലക്ഷത്തിന്റെ പർച്ചേസ് എടുക്കണം. 5 ലക്ഷം ഒന്നും എടുത്താൽ ഒന്നുമല്ല. 36,000 ഉൽപ്പന്നം കിടക്കുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയ്ക്ക് എവിടെ എത്തിക്കണം? ഒന്നുമല്ല. പക്ഷെ എന്നാലും ബേസ് 5 ലക്ഷം രൂപയുടെ ഉൽപ്പന്നം എടുക്കണം. കമ്മീഷൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആട്ട ഓയിലിനും 7%, അതുപോലെ FMCG പ്രൊഡക്റ്റുകൾക്ക് 8%, അതുപോലെ ടൂൾസ് നമുക്ക് ഇവിടെ അല്ല, ഹിന്ദിയിലാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് മലയാളത്തിൽ കിട്ടുന്നതല്ല, നമുക്ക് പൈസ കൊടുത്ത് വേറെ BV ഒന്നും കിട്ടില്ല. 10% ടൂൾസിനും ഉണ്ട്. അത് കൂടാണ്ട് ഇത് കൂടാണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കമ്മീഷനാണ് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത്, സെയിൽസ് കമ്മീഷൻ. അതായത് ടോട്ടൽ അവരുടെ ഹാഫ് ഇയർലി ഉള്ള ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയുള്ള ഒരു കമ്മീഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്യും. കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 ലക്ഷം എക്സ്റ്റീഡ് ചെയ്താൽ 1% അഡീഷണൽ കിട്ടും, മറ്റത് കിട്ടുന്നത് കൂടാണ്ട്. അതല്ലാണ്ട് ഒക്ടോബർ മുതൽ മാർച്ച് വരെ ആ 12 എന്നുള്ളത് 25 ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1.5% അഡീഷണൽ കിട്ടും. ഇത് 6 സെപ്റ്റംബറിനകത്ത് 25 ലക്ഷം ആക്കുകയാണെങ്കിൽ 1.5% അപ്പൊ തന്നെ, 1.5% അപ്പൊ തന്നെ കിട്ടും. ഒക്ടോബർ മുതൽ മാർച്ച് വരെ 25 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം 1.5% കിട്ടും. അപ്പൊ 9.5%, 10% നമുക്ക് കിട്ടാനൊരു ചാൻസ്, അഡീഷണൽ ആയിട്ട് കിട്ടാനൊരു ചാൻസ് ഇവിടെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു 32% നമുക്ക് കിട്ടുന്നത് ജോയിൻ ചെയ്ത ആളുകൾ കിട്ടുന്നെങ്കിൽ, ഇത് PUC തുടങ്ങിയ ആൾക്ക് ഒരു അഡീഷണൽ 10% അല്ലെങ്കിൽ 9% അഡീഷണൽ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഒരു വണ്ടർ വേൾഡ് ക്യുക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് വന്നിരിക്കുന്നത്.
ഇത്രയും നല്ലൊരു നന്മ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ നന്മ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണോ, അവരെ ഇത് പറഞ്ഞു മനസ്സിലാക്കണോ എന്ന് നമ്മൾ ചിന്തിക്കുക. നാലാമത്തെ ഏറ്റവും മഹത്തായ RCMനകത്ത് ഒരു തുടക്കക്കാരന് 100 രൂപ മുതൽ ഇതിനകത്ത് 72 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സിസ്റ്റമാണിതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാം, നാലാമത്തെ വരുമാനത്തിലേക്ക് നമുക്ക് പോകാം. ആ നാലാമത്തെ വരുമാനം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. നമുക്ക് അടുത്തൊരു സ്ലൈഡിലൂടെ നമുക്ക് ആ നാലാമത്തെ ഇതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആ നാലാമത്തെ ഒരു ബെനിഫിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ പ്രൊഡക്റ്റിന്റെ ഒരു ശൃംഖല പുതിയ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം. FMCG പ്രൊഡക്റ്റുകളുടെ ഒരു വലിയൊരു ശൃംഖലയാണ് നമുക്കുള്ളത്. വിവിധ തരത്തിലുള്ള നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളുണ്ട്, അതുപോലെ മറ്റുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, എല്ലാം നമുക്ക് ഇതിനകത്ത് ഈ RCM നിർവസ്ഥാനത്തിലൂടെ നമുക്ക് കിട്ടും. അത് നേരത്തെ ഞാൻ പറഞ്ഞു. അതുകൂടാണ്ട് നമുക്ക് ഫുഡ് സപ്ലിമെന്റ് ഞാൻ പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ഒരു ഫുഡ് സപ്ലിമെന്റിൽ ന്യൂട്രിചാർജ് കിഡ്സ് അതുപോലെ ന്യൂട്രിചാർജ് മെൻ, ഈ രണ്ട് ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ അഭിലാഷ് എന്ന ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത് കഴിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ, എനിക്ക് ആ നന്മ നന്ദൻ സാറും രാജൻ സാറും എന്നിലേക്ക് എത്തിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ RCM പ്രസ്ഥാനത്തിൽ ഉണ്ടാകില്ല. ഈ നിങ്ങൾ നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഈ കുറ്റം പറഞ്ഞ് RCMനെയും കുറ്റം പറഞ്ഞ് ഇതിന്റെ ഉൽപ്പന്നങ്ങളെയും കുറ്റം പറഞ്ഞ് ഞാൻ നടന്നു. പക്ഷെ ഇതിന്റെ ഒരു നന്മ എനിക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പം, ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറയുമ്പോഴേക്കും നമ്മളെല്ലാവരും ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാ? അതിന് വില കൂടുതലാണ്, അത് അതിന്റെ ആവശ്യമില്ല, നല്ല ആരോഗ്യം, പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ എന്നുള്ള ധാരണയാണ്. പക്ഷെ ഒരു പനി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു തലവേദന വരുമ്പോഴോ പിന്നെ നമുക്ക് ആകെ അവശതയായി, ആകെ ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ വേറെ കുറച്ചുകൂടെ കൂടിയ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ആരോഗ്യമില്ല എന്നത്. ആ ആരോഗ്യത്തെ നിലനിർത്താൻ നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യം അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടു പോകാൻ, അതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും ഉതകുന്ന ഉൽപ്പന്നങ്ങളാണ് 18 ഉൽപ്പന്നങ്ങൾ നമ്മുടെ RCMനകത്തുണ്ട്. ന്യൂട്രിചാർജിന്റെ വിവിധ സെഗ്മെന്റുകളായിട്ട് 18 ഉൽപ്പന്നങ്ങൾ. അപ്പൊ നമ്മളത് മനസ്സിലാക്കി ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച് അവർ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഒന്നും ഈ ന്യൂട്രിചാർജ് സെഗ്മെന്റ് ഫുഡ് സപ്ലിമെന്റ് സെഗ്മെന്റിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ ന്യൂട്രിയൻസ് ഉൽപ്പന്നങ്ങളാണ്, പോഷക ആഹാരങ്ങളാണ്. ആ പോഷക ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരിക്കലും ഇത് പഠിക്കാണ്ട് ഒരാളത് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായ കാര്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അവർക്ക് കിട്ടുന്നവർക്ക് ഏറ്റവും പ്രോബ്ലം ആയിട്ട് വരും. അവരത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിക്കും. അവരൊരു 10 പറയും, ആ 10 വീണ്ടും ഒരു 10 പറയും. നമ്മുടെ ആ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും നമ്മുടെ ഈ ഉൽപ്പന്നത്തെ പറ്റിയും നേരെ തിരിച്ച് വിപരീതമായിട്ടുള്ളൊരു ഫലം കിട്ടും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞു 3 ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൽ ഉള്ളത്, ആ TCG വിഭാവനം ചെയ്തത്. ആ 3 ലക്ഷ്യങ്ങളാണ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. 1 ആരോഗ്യം, 2 സ്വയം പര്യാപ്തത, 3 നവഭാരത നിർമ്മാണം. ഓൾറെഡി ഞാൻ പറഞ്ഞു ആരോഗ്യം എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു, അതുപോലെ സ്വയം പര്യാപ്തത എങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് കടക്കാമെന്ന് നമ്മുടെ സെൽഫ് യൂസിലൂടെയും അത് കൊടുത്തു കഴിഞ്ഞാൽ സെയിൽസിലൂടെയും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഇനി അടുത്ത ഏറ്റവും സ്വയം പര്യാപ്തമാകുന്ന ഒരു ഡിവിഷൻ നമുക്ക് ഇനി ബാലൻസ് നിൽക്കുകയാണ്, 4 നമ്മുടെ ഡിവിഷൻ. അപ്പൊ അടുത്ത നവഭാരത നിർമ്മാണം, അതും എങ്ങനെയാണ് നവഭാരത നിർമ്മാണം ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിന്റെ ഏറ്റവും മഹത്തായ ഒരു ഏറ്റവും ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇത് ഒന്ന് വിപുലീകരിച്ച് ഇന്ത്യയിലുള്ള സ്ത്രീ ജനങ്ങളെ സ്ത്രീ ശാക്തീകരണത്തിലേക്ക് കൊണ്ടുവന്ന്, അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്ന്, അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക, മുൻ ധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഭയങ്കര ഒരു മൊമെന്റമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിപ്ലവം എന്ന് വേണേൽ പറയാം. ആ ഒരു വിപ്ലവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വിപ്ലവം എന്ന് മാത്രമേ ഉള്ളൂ അത്. പക്ഷെ അത് കൂടുതൽ നമ്മുടെ ആളുകളിലേക്ക് എത്തുന്നില്ല. കാരണം എന്താ? ആ എത്താനുള്ള പലപല തടസ്സങ്ങളുണ്ട്, ഗവൺമെന്റിന് തടസ്സങ്ങളുണ്ട്. പക്ഷെ RCM എന്നൊരു പ്രസ്ഥാനത്തിന് യാതൊരു തടസ്സവുമില്ല. അവരെ ലക്ഷോപലക്ഷം ജനങ്ങളിലേക്ക്, ലക്ഷോപലക്ഷം സ്ത്രീ ജനങ്ങളിലേക്ക് ഈ സ്ത്രീ ശാക്തീകരണം ഈസി ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു പറയുന്നു, എന്റെ പേരിലല്ല ID, എന്റെ വൈഫിന്റെ, അതായത് അമ്പിളി മാഡത്തിന്റെ പേരിലാണ് ഇതിന്റെ ID. അപ്പം അമ്പിളി മാഡത്തിന് ഏറ്റവും നല്ല രീതിയിൽ RCM എന്നൊരു പ്രസ്ഥാനം ഈ ഒരു സ്ത്രീ ശാക്തീകരണം എന്നൊരു മേഖല ഇതിനകത്തൂടെ സംരക്ഷിച്ചു പോരുകയാണ്. ആളുടെ അക്കൗണ്ടിലേക്ക് അടുത്ത മാസം വരുന്നത് 50,000 രൂപയ്ക്ക് മുകളിലാണ്. അതിന് മുമ്പ് വന്നത് 53,000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പം ഓരോ മാസവും ഓരോ സ്ത്രീകളെയും, ഇഷ്ടംപോലെ സ്ത്രീ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് RCM. അവരുടെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ RCM എന്നൊരു പ്രസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ഓരോ കുടുംബത്തിലെയും സ്ത്രീകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അവരെ ഇതിലേക്ക് കൊണ്ടുവരിക. അതുപോലെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, വളരെ മൂല്യവത്തായ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ലീഡേഴ്സ്, ഗ്രേറ്റ് ലീഡേഴ്സ് വിവിധ രീതിയിൽ നമുക്ക് അറിവുകൾ തന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അറിവുകളൊക്കെ നമ്മൾ സ്വീകരിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള കടമ മാത്രമേ നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ കൂടെ വരുന്നവരെ, നമ്മളെ വിശ്വസിച്ച് വരുന്നവരെ അത് എത്തിച്ചു കൊടുക്കുക, അവർക്ക് നല്ല അറിവുകൾ കൊടുക്കുക. അതോടെ പടക്കങ്ങളുടെയൊക്കെ അമിതമായ ഉപയോഗം, പടക്കങ്ങളുടെ അമിതമായ ഉപയോഗം ഇല്ലാത്തതിന്റെ ഒരു കാര്യം ഇന്ന് രാവിലത്തെ ഒരു മീറ്റിംഗില്, നമ്മുടെ 11 മണിക്കുള്ള ഒരു മീറ്റിംഗിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കൊറോണ കാരണം നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്, വണ്ടി പോലും പുറത്തിറക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഫാക്ടറികളൊന്നും പ്രവർത്തിക്കാണ്ട് നമ്മുടെ ആകാശത്തെ അന്തരീക്ഷത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന വളരെ മാരകമായിട്ടുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ വിഷാംശങ്ങൾ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രകൃതി, അത് ഓസോൺ പാളി ഹോൾ വലിയ ഹോളായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ മെസ്സേജ് ന്യൂസ് കണ്ടത് ഓസോൺ പാളി അടഞ്ഞു എന്നാണ്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു, ആ നശിപ്പിക്കുന്ന പ്രകൃതിയെ പ്രകൃതി തന്നെ തീരുമാനിച്ചു ഇങ്ങനെ ഒരു വൈറസിനെ വിട്ട് അത് നന്നാക്കാമെന്ന്. നമ്മളെല്ലാവരും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ തുടങ്ങി, 5 പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ചപ്പോഴത്തേക്കും പ്രകൃതി നന്നായി. നമ്മൾ 5 പൈസ ഇല്ലാത്തവരായിട്ട് വീട്ടിൽ ചുരുങ്ങേണ്ടി വന്നു. നമ്മുടെ നിത്യ ചെലവിനുള്ള വഴി കണ്ടെത്താൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷെ അവിടെ RCM എന്നൊരു പ്രസ്ഥാനം മനസ്സിലാക്കി, RCMനെ ഏറ്റവും നെഞ്ചോടെ ഏറ്റെടുത്ത് RCM കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചപ്പം അവർക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50,000, 100,000, 200,000, 300,000, 600,000 എന്തിനു പറയുന്നു, 72 ലക്ഷം രൂപ വരെ RCM ഓരോരുത്തർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. അത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കുക. വേണമെങ്കിൽ നമുക്ക് RCM എന്നൊരു പ്രസ്ഥാനത്തിലെ നെഞ്ചിലേക്കാം, അതിലേക്ക് മുന്നേറാം. അപ്പം അതുകൂടാണ്ട് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയുടെ അമിത ഉപയോഗത്തെ പറ്റി. അതുപോലെ മദ്യാസക്തി, നമ്മളെ പല ആൾക്കാർക്കും മദ്യം കഴിക്കുന്നവരുണ്ടാകാം, പുകവലിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പയ്യെ പയ്യെ അവരുടെ ഈ ഒരു എല്ലാം, അവരുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഒഴിവാക്കാൻ തുടങ്ങി. കാരണം ഇതൊരു നന്മയുടെ ഒരു കൂട്ടായ്മയാണ്. ആ നന്മയുടെ കൂട്ടായ്മയിലേക്ക് കൂടുമ്പം നമ്മൾക്കുണ്ടാകുന്ന ദുശീലങ്ങൾ നമ്മൾ തനിയെ ഒഴിവാക്കും. അതിന് വേറെ ഒരു ക്ലാസ്സിനോ അല്ലെങ്കിൽ വേറൊരിടത്ത് പോയിട്ട് കാര്യങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഗ്രാജ്വലി പോകും. അതിന് ഏറ്റവും വ്യക്തമായ നല്ല നല്ല ലീഡേഴ്സ് നമുക്കുണ്ട്. അതിന് അതിന്നൊക്കെ മാറി ആ മദ്യാസക്തിയിൽ നിന്നും അതുപോലെ മറ്റുള്ള പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ ഉപയോഗിക്കാണ്ട് തിരിച്ച് നമ്മുടെ RCMലേക്ക് വന്ന് പച്ചയായ മനുഷ്യനായി മാറിയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരൊന്നും പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്രത്തോളം നല്ല വ്യക്തികൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ ഈ RCM എന്നൊരു പ്രസ്ഥാനത്തിന് നമുക്ക് സാധിച്ചു. അപ്പം ഈ ഒരു പ്രിലിമിനറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് എത്രത്തോളം, അതിന്റെ ആഴം എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. പക്ഷെ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് നമുക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പം അടുത്തത് നമുക്ക് 4 ടൈപ്പ് ഇൻകത്തിന്റെ പറഞ്ഞ 4th ഇൻകത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ, ടീം ബിൽഡിംഗ്. RCM വന്നു, RCMനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒപ്പം തുടങ്ങണം എനിക്ക് ടീം. ഞാനും പറഞ്ഞത് നന്ദൻ സാറിനോട്, ടീമില്ലെങ്കിൽ ഞാനില്ല നന്ദൻ സാറേ. എനിക്ക് എന്റെ അമ്മാവനായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, അമ്മാവൻ എനിക്ക് ടീം തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാനില്ല, RCM ചെയ്യാനേ ഇല്ല എന്ന് പറഞ്ഞു. അമ്മാവൻ പറഞ്ഞു, ആദ്യം നീ RCM പഠിക്കും, RCMനെ മനസ്സിലാക്കുക, RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും, ഉപയോഗിച്ച് നിനക്ക് ചെറിയൊരു ബെനിഫിറ്റ് അല്ലേ കിട്ടി തുടങ്ങിയോ, അത് പൂർണ്ണമാവട്ടെ, അത് നിനക്ക് നല്ല ആരോഗ്യം കിട്ടട്ടെ. RCMനെ കുറിച്ച് ആ സമയം കൊണ്ട് നീ പഠിക്കാൻ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കുന്ന ഒരു അവസ്ഥ വരട്ടെ, അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് നിനക്ക് RCMല് നിനക്കൊരു ടീം ഞാൻ തരാമെന്ന്. ഈ പറയുന്ന നന്ദൻ സാറ് 300,000+ ബിസിനസ്സുകളെയും അദ്ദേഹത്തിന്റെ സൈഡിൽ, എ സൈഡിൽ, അതായത് അദ്ദേഹം ജോയിൻ ചെയ്ത സൈഡിൽ വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ലീഡറായ രാജൻ സാർ അദ്ദേഹത്തിന് ബി സൈഡ് കൊടുത്തത്. 300,000 നമ്മൾ ആരെങ്കിലും നിൽക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഉറപ്പ് ഞാൻ നിൽക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ഷമ, അതാണ് നമുക്ക് ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷെ ഇന്നാണെങ്കിൽ ഉറപ്പ് ഞാൻ നിന്നിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, വന്ന ഉടനെ ബി സൈഡ് തുടങ്ങുക എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് RCM എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി മനസ്സിലാക്കാണ്ട്, അല്ലെങ്കിൽ RCM എന്ന സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ആദ്യം സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക, ആ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് അതിൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. കാര്യം നമ്മൾക്ക് സ്വന്തമായിട്ടൊരു സൈഡ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചേരുന്ന ഒരു സൈഡുണ്ട്. ആ ചേരുന്ന സൈഡില് ഒരു പവർ സ്ട്രോങ് ആക്കണം ആ സൈഡിന്. ആ സ്ട്രോങ് ആക്കാൻ വേണ്ടി മിനിമം 10 പേരെ ചേർക്കാൻ പറയുന്നുള്ളൂ. നമ്മൾ ഒരു കല്യാണം നമ്മുടെ ഒരു വീട്ടിൽ വരികയാണ്, നമ്മൾ ആ കൂടുതൽ ആളുകളെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ, ആ അത്രയും പേരെ വിളിക്കുന്ന ഒരു 500 പേരെ നമുക്ക് വിളിക്കാൻ സാധിക്കും അല്ലെ. എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ ഇപ്പൊ 500-ൽ അധികം ആൾക്കാരുണ്ട്. അതല്ലാതെ എന്റെ ഇഷ്ടംപോലെ പരിചയക്കാരും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് എങ്ങനെ പോയാലും 1000 ആൾക്കാരെ നമുക്കറിയാം. പോട്ടെ 1000 ഒന്നും വേണ്ട, അതിന്റെ ഒരു 10% നമ്മൾ 100 ആൾക്കാരെ എടുത്താൽ മതി. 100 ആൾക്കാരെ നമ്മൾ അറിയാമല്ലോ, അതിലൊരു 10 പേരെ നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു 10 പേരെയാണ് എൽ സൈഡിൽ നമ്മൾ തരാൻ പറയുന്നത്.
അല്ലെങ്കിൽ നമ്മൾ ആ സിസ്റ്റം, നമ്മുടെ സിസ്റ്റം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലീഡറായ നന്ദൻ സാറും രാജൻ സാറും മൂർ സാറും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പത്ത് പേര്, നല്ല കഴിവുള്ള കാലിബർ ഉള്ള പത്ത് പേര് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ആ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ എസൈഡ് എന്ന് പറയുന്നത് റോക്കറ്റ് പോകും പോലെ 3 ലക്ഷം അല്ല 5 ലക്ഷത്തിലേക്ക് പോകും. പിന്നെ നമുക്ക് ബി സൈഡ് ഡെവലപ്പ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ നന്ദൻ സാർ ഡെവലപ്പ് ചെയ്ത പോലെ, രാജൻ സാർ ഡെവലപ്പ് ചെയ്ത പോലെ, ഞാൻ ഡെവലപ്പ് ചെയ്ത പോലെ നമുക്ക് റോക്കറ്റ് പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമ്മളത് ആർ സി എമ്മില് എ സൈഡോ ബി സൈഡോ എന്നുള്ളതല്ല, നമ്മൾ ജോയിൻ ചെയ്ത സൈഡ് സ്ട്രോങ് ആക്കുക, പവർ സൈഡ് ആക്കി മാറ്റുക. ആ പവർ ലെഗ് ആണ് നമുക്ക് എന്നും വരുമാനം തരുന്നത്, എപ്പോഴും വരുമാനം തന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ മാത്രമാണ് നമുക്ക് ബി സൈഡിന്റെ ഒരു ബേസ് വേണ്ടത്, എപ്പോഴും നമുക്ക് വേണ്ടത് പവർ ലെഗ് ആണ്. ആ പവർ ലെഗ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എല്ലാവരും ജോയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ബി സൈഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ബി സൈഡിലേക്ക് അങ്ങ് കമന്നം കിടക്കും, ബി സൈഡിലേക്ക് അങ്ങ് കിടന്ന് ബി സൈഡിനെ അങ്ങ് വളർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കിടന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ ബി സൈഡിനെ കമന്ന് കിടന്ന് അങ്ങ് വളർത്തി അങ്ങ് വലുതാക്കി, വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബി സൈഡ് മാറി, അത് എ സൈഡായി മാറി. ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് എ സൈഡ് ബി സൈഡ് എന്നാണ്. നമ്മൾ ജോയിൻ ചെയ്ത സൈഡ് എപ്പോഴും നമുക്ക് എ സൈഡും, നമ്മൾ ആ തുടങ്ങുന്ന സൈഡ്, നമ്മൾ കൊണ്ടുവരുന്ന സൈഡ് നമ്മുടെ ബി സൈഡും. പക്ഷെ ഇതിനകത്ത് ആർ സി എമ്മിലെ ഒരു പ്രസ്ഥാനത്തിൽ, ഈ ഒരു പ്രസ്ഥാനത്തിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഏതാണോ വലിയ സൈഡ് അതാണ് നമ്മുടെ ബി സൈഡ്, എ സൈഡ് എന്ന് പറയുന്നത്. ചെറിയ സൈഡ് ഏതാണോ അതാണ് നമ്മുടെ ബി സൈഡ് എന്ന് പറയുന്നത്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന പകുതി പേര് എന്റെ എ സൈഡ് ആയിരുന്നവരാണ്, ഇപ്പോൾ അവരെന്റെ ബി സൈഡാണ്. അപ്പം ഞാൻ ആർ സി എമ്മില് വന്നു, ഈ സിസ്റ്റം മനസ്സിലാക്കി, ഇതിൽ കുറച്ചൊന്ന് ഡെവലപ്പ് ആയി, ഒരു 70,000 ബിസിനസ്സോളം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ബി സൈഡ് സ്റ്റാർട്ട് ചെയ്തു. ബി സൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, ബി സൈഡിലേക്ക് അങ്ങ് കമന്നം കിടന്നു. ബി സൈഡില് മാക്സിമം ആൾക്കാരെ അവിടെ കൊണ്ടുവന്നു, അവിടെ കൊണ്ടുവന്നു അതങ്ങ് വളർത്തി വലുതാക്കി. അത് 5, 6, 7, 8 ലക്ഷമായിട്ടും 9 ലക്ഷമായിട്ടും മാറിക്കൊണ്ടിരുന്നപ്പം എന്റെ എ സൈഡ് എവിടെയായിരുന്നോ, അത് നേരെ താഴേക്ക് വന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ? അപ്പോഴാണ് എനിക്ക് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത്, ഇതിനകത്ത് ബി സൈഡ് എ സൈഡ് ഒന്നുമില്ല, എന്റെ താഴെ വരുന്നതെല്ലാം എന്റെ സൈഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ എ സൈഡ്, എന്റെ ഇപ്പോഴത്തെ ബി സൈഡ്, അതായത് പഴയ എ സൈഡ് മാറി ബി സൈഡായി, ആ സൈഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിൻ ലെവലുകൾ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ആ പിൻ ലെവലുകൾ മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ, അതല്ല നമുക്ക് 5,000, 10,000 മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. അതല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് റോയൽറ്റിയും, റോയൽറ്റിയും കടന്ന്, ടെക്നിക്കലും കടന്ന് ഏറ്റവും മുകളിലെത്തെ പിൻ, 21-ാമത്തെ പടി ചവിട്ടണമെന്ന്, അതായത് സ്റ്റാർ ഡയമണ്ട് എന്നുള്ള പിൻ അച്ചീവ് ചെയ്ത് ലക്ഷങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുള്ള ഒരു വലിയ ഡ്രീം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു സാമ്പത്തിക സെക്യൂരിറ്റി നമുക്ക് ഉണ്ടാക്കണമെന്ന്, നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ച് അവർക്ക് കാലങ്ങളോളം, അവരുടെ തലമുറകളോളം അവർക്കൊരു സമ്പത്ത് കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് രണ്ട് നമ്മുടെ സൈഡാന്ന് മനസ്സിലാക്കി നമ്മൾ ആഞ്ഞ് പ്രവർത്തിക്കുക, മനസ്സിലാക്കി പ്രവർത്തിക്കുക, നല്ലൊരു സിസ്റ്റം, സിസ്റ്റത്തിന്റെ രീതിയിൽ പോവുക, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ട് പോവുക. അപ്പം നമ്മുടെ ടീം ബിൽഡിങ്ങിന്റെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ടീം ബിൽഡിങ്ങിൽ കിട്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് അതൊന്ന് ഓടിച്ചു പറയാം. 10 മുതൽ 32% വരെ പെർഫോമൻസ് ബോണസ് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പാണ് നമുക്ക് റോയൽറ്റി എന്ന് പറയുന്നത്. അതായത് 32% നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റണമെന്നില്ല. അതിനുള്ള സ്ലൈഡ് അടുത്ത് കാണിക്കുന്നുണ്ട്. അത് കടക്കുന്നവർക്ക് കിട്ടുന്നതാണ് 3 മുതൽ 8% വരെ റോയൽറ്റി ബോണസ് കിട്ടും. ആ റോയൽറ്റി ബോണസ് കിട്ടുന്നത് നമുക്കറിയാം, എഴുത്തുകാർക്ക്, സയന്റിസ്റ്റിന്, അതുപോലെ മ്യൂസിഷ്യൻസിനൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവർക്ക് ഒരു റോയൽറ്റി കിട്ടുന്നുണ്ട്. നമുക്കും ഇവിടെയും ഒരു 3 മുതൽ 8% വരെ വിവിധ 4 ഘട്ടങ്ങളായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൽ 4-ാമത്തെ ഘട്ടമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, 8% സ്റ്റാർ പ്ലാറ്റിനം എന്നുള്ള ലെവൽ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞു അടുത്തൊരു സ്റ്റേജിലേക്ക് 1 മുതൽ 5% വരെ വീണ്ടും കിട്ടാൻ. അപ്പൊ 32 8 40%. അത് കഴിഞ്ഞ 5%, 45% മൊത്തം ഒരു ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഡയറക്ട് സെല്ലർക്ക് കിട്ടും. ആ 1 മുതൽ 5% 3-ാമത്തെ സ്റ്റേജിലാണ് എമറാൾഡ് നന്ദൻ സാർ നിൽക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് പേള്, സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർ പേള്, 3-ാമത്തെ സ്റ്റേജ് എമറാൾഡ്. അപ്പം ആ എമറാൾഡ് എന്നുള്ള 3-ാമത്തെ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും പടികൾ ഇഷ്ടം പോലെ ഉണ്ട് കടക്കാൻ, വരുമാനം ഇഷ്ടം പോലെ നേടാനുണ്ട്. ആ 3-ാമത്തെ സ്റ്റേജ് ടെക്നിക്കൽ ലെവൽ 3-ാം സ്റ്റേജ് കിടന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനം 1,11,000 രൂപ. ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവറിന് ചിന്തിക്കാൻ പറ്റാത്ത വരുമാനം. അത് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പീരീഡ് അദ്ദേഹത്തിന് ആഘോഷിക്കാനായിട്ട് ആർ സി എം നൽകുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഇതിൽ കാണിച്ചു. ആ കാണിച്ചപ്പം ഒരു ഗവൺമെന്റ്, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു താല്പര്യവുമില്ലാണ്ട് ആർ സി എമ്മില് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോ കേട്ടും മിണ്ടാതിരുന്നതല്ലാണ്ട് അത് ചെയ്യാനോ അതിനെപ്പറ്റി ഒന്നും ഇതാകാൻ പോയില്ല. ഹസ്ബൻഡിന്റെ മരണശേഷം അവരുടെ അവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന, അതായത് ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ഹസ്ബൻഡായിട്ട് പ്രവർത്തിക്കുന്ന, ക്യാഷ് സാമ്പത്തികമായിട്ടൊരു സുരക്ഷ
നമ്മുടെ ഹസ്ബൻഡ് എല്ലാവരും ഉള്ളപ്പോൾ അവർ കുടുംബം നോക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആർ സി എം എന്നൊരു പ്രസ്ഥാനം അവർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബത്തെ. മാസം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 3 ലക്ഷം, ഇപ്പൊ 10 ലക്ഷത്തിനും അധികമായിട്ടുണ്ടാവും. 3 ലക്ഷം രൂപ ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സുരക്ഷ നമുക്ക് വേണമോ എന്ന് നമ്മൾ ചിന്തിക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ സി എം ചെയ്യുക. ഇതിന് കുറച്ച് ലെവലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ കുറച്ച് ലെവലുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സമയം അതിക്രമിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ലെവലുകൾ മാത്രം പുതിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ആദ്യം പറയുന്ന 3-4 ലെവലുകളിൽ ബി സൈഡ് നോക്കണ്ട, ബി സൈഡ് ഉണ്ടാവില്ല, സെൽഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പം ബിഗിനർ എന്നൊരു ലെവൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് 5000 ബിസിനസ് ഉള്ളത്, അതായത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ മതി. നമ്മൾ 1-ാം തീയതിക്കും 10-ാം തീയതിക്കും അകത്ത് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുക. 5000 ബിസിനസ് വഴി നമ്മുടെ സെൽഫ് ഐഡിയിൽ വരിക. അത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു സിസ്റ്റം കൂടെ നമുക്കുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സെൽഫ് ഐഡിയിൽ 5000 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് ആയിട്ടുള്ള നമ്മുടെ എ സൈഡ്, നമ്മൾ ജോയിൻ ചെയ്ത സൈഡിൽ 15,000 ബിസിനസ് വോളിയം വരികയാണെങ്കിൽ നമുക്ക് ബിഗിനർ എന്നുള്ളൊരു പിൻ, നമുക്ക് ബിഗിനർ എന്നുള്ള വൈറ്റ് ലെവൽ നമുക്ക് കിട്ടും. നമുക്ക് അവിടെ ഒരു 1,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. 800 മുതൽ 1,200 രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അടുത്ത ലെവൽ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് സ്റ്റേജ്, ബിഗിനർ ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റാർട്ടർ എന്നുള്ള ലെവലാണ്. ആ സ്റ്റാർട്ടർ എന്നുള്ള ലെവലിൽ നമുക്ക് 40,000 ബിസിനസ് വോളിയം നമുക്ക് വരണം. ആ 40,000 ബിസിനസ് വോളിയം ടോട്ടൽ വരുമ്പം നമ്മൾ ജോയിൻ ചെയ്ത സൈഡിൽ മിനിമം 30,000 ബിസിനസ് വോളിയം ഉണ്ടാകണം. സെൽഫ് ബി ഇല്ല, സെൽഫ് മാത്രം 10,000 ബിസിനസ് വോളിയത്തിന്റെ സെയിൽ നമ്മൾ ചെയ്യണം. ആ സെയിൽ നമ്മൾ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ സെയിൽസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,500 മുതൽ 2,000 രൂപയുടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഇതിൽ കൂടുതൽ കിട്ടുന്നവരും ഉണ്ട്. 40,000 മാത്രം ചെയ്ത് ഇതിനകത്ത് സോണി ജോസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാഡം ഉണ്ട്, അതുപോലെ മറ്റുള്ള പല ആൾക്കാരുണ്ട്, 4,500 രൂപയ്ക്ക് മുകളിൽ അവരുടെ അക്കൗണ്ടിൽ വന്നവരുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ 40,000, ഇപ്പൊ കണ്ടില്ലേ, ഒന്ന് ഓരോരുത്തരും 3 ലക്ഷം ഒക്കെ സെൽഫ് ഐ ഡി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ 40,000 എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അടുത്ത 3-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പണർ എന്നുള്ള ലെവലാണ്. ഈ ഓപ്പണർ എന്നുള്ള ലെവലിൽ വരുമ്പോൾ നമുക്ക് ടോട്ടൽ 70,000 ബിസിനസ് വോളിയം വരണം. 70,000 ബിസിനസ് വോളിയിൽ മിനിമം ബി സൈഡിൽ നമുക്ക് 50,000 ബിസിനസ് വോളിയം ഉണ്ടാകണം. സെൽഫ് 20,000 ബിസിനസ് വോളിയം വരണം. സെൽഫ് ശ്രദ്ധിക്കുക, സെൽഫ് 20,000 ബിസിനസ് വോളിയം വരണം. ആ 20,000 ബിസിനസ് വോളിയം വരുമ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് 2,800 മുതൽ 3,000 രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക്. ഞാനിത് വെറും 1,000 കണക്കാണ് കാണിച്ചത്. ഇതിൽ വാല്യൂവിൽ വ്യത്യാസം ഉണ്ട്, ഇത് കൂടത്തേ ഉള്ളൂ. കാര്യം സെൽഫാ ഞാൻ പറഞ്ഞ 20,000, അപ്പം ഇതിനേക്കാളും കൂടുതലാണ് കിട്ടുക. ഞാൻ 1,000 വെച്ചിട്ടാണ് അന്ന് ഇട്ടത്, അത് ഞാൻ മാറ്റും. അപ്പം ഇനി 1,000 ചെയ്യുന്നവർ വേണ്ട, 1,000 ചെയ്യുന്നവർ ജോയിൻ എടുക്കാതിരിക്കുക. അവർ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഐഡിയ എടുത്തവർ, നല്ല ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർ വാങ്ങിക്കുക. മറ്റുള്ളവർ വീട്ടിലേക്ക് വേണ്ടുള്ള സാധനം ഐഡിയ എടുത്തവരിൽ നിന്ന് മേടിക്കുക. നമ്മുടെ TCG പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കരുത്, ജോയിനിങ് കൊടുക്കരുത്. 1,000 രൂപ വാങ്ങിക്കാൻ സാധിക്കാത്ത, 1,000 ബിസിനസ് വോളിയം പോലും വാങ്ങിക്കാൻ സാധിക്കാത്തവർ കൊടുക്കരുത്. അപ്പൊ 5,000 ചെയ്യുന്നവരെ മാത്രം ഇതിനകത്ത് അഡ്മിഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. നമ്മളതിന്റെ ആ വാല്യൂ മനസ്സിലാക്കുക, വെറുതെ പറയുന്നതല്ല, അതിന്റെ മൂല്യം മനസ്സിലാക്കുക. മൂല്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. അടുത്ത് നമ്മൾ 70,000 എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബി സൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലീഡേഴ്സിനോട് അനുവാദം ചോദിച്ച് ലീഡേഴ്സ് പറഞ്ഞ് അത് കേപ്പബിൾ ആണ്, അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനറിയാം, ആർ സി എമ്മിന്റെ പ്ലാൻ പ്രസന്റ് ചെയ്യാനറിയാം, ആർ സി എമ്മിനെ കുറിച്ച് എപ്പോൾ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് ബി സൈഡ് സ്റ്റാർട്ട് ചെയ്യും. ആ ബി സൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈക്വൽ എന്നൊരു ലെവലിലേക്ക് 115,000 എത്തുമ്പോൾ എത്താം. അപ്പോൾ അവർക്ക് ബി സൈഡ് ഉണ്ടാകും, സെൽഫും ബിയും കൂടെ 30,000 വരണം, എ സൈഡിൽ 85,000 മിനിമം വരണം, രണ്ടും കൂടെ ടോട്ടൽ 115,000 വന്നാലും മതി. അപ്പൊ നമുക്ക് ഈക്വൽ എന്നുള്ള പൊസിഷനിൽ എത്താം. 4,500 മുതൽ 5,000 രൂപ വരെ നമുക്ക് അവിടെ കിട്ടും. ഓർക്കുക, മിനിമം ഡയമണ്ട് ക്ലബ്ബ്, അതിൽ കുറഞ്ഞ ഒന്നും നമ്മൾ ചെയ്യരുത്. കാര്യം ലീഡർ ആകണം, എനിക്ക് ലീഡർ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക. ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് വേണം മറ്റുള്ള ആളോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറയാൻ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു വരുന്ന വ്യക്തിയാണ്, ആ ചെയ്തതിന്റെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. തൊട്ടടുത്ത ലെവൽ എന്ന് പറയുന്ന റണ്ണർ ലെവല്, ആ റണ്ണർ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 170,000 ബിസിനസ് വോളിയം നമുക്ക് വരണം. 170,000 ബിസിനസ് വോളിയം വരുമ്പം നമ്മുടെ ബി സൈഡിൽ മിനിമം 40,000 ഉണ്ടാകണം. ആ ബി സൈഡിൽ മിനിമം 40,000 ഉണ്ടാകുമെങ്കിൽ നമുക്ക് റണ്ണർ എന്നുള്ള പിന്നെ അച്ചീവ് ചെയ്യാം. 170,000 എത്തുമ്പോൾ നമുക്ക് ടോട്ടൽ 6,800 മുതൽ 7,600 രൂപ വരെ, അതിൽ മേളിൽ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞ ഡയമണ്ട് ക്ലബും ഡിസ്പ്ലേ വാളും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ വിന്നർ ലെവല്. ഈ വിന്നർ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് 260,000 ടോട്ടൽ വരണം. 260,000 വരുമ്പം നമ്മുടെ സെൽഫ് പ്ലസ് ബി സൈഡ് 50,000 ഉണ്ടാകണം. 50,000 ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ നോക്കുക, ഏകദേശം 10,000 രൂപയ്ക്കും പുറത്ത് നമുക്ക് ഒരു മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഈ ഒരു വരുമാനത്തിലേക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് എത്താൻ സാധിക്കുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് എത്തണം. ഞാൻ വെറും 6 മാസം കൊണ്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. 6 മാസം എടുത്തില്ലെന്നാണ് എന്റെ ഓർമ്മ. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ എത്തിയത്.
അപ്പം ആ ഒരു ഫാസ്റ്റ് ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ആർ സി എമ്മിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ 1000, 500, 100 പ്രതീക്ഷിച്ച് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ടാകില്ലായിരുന്നു. എന്റെ ലക്ഷ്യം അതല്ലായിരുന്നു. എത്രയും വേഗം സ്റ്റാർ എന്ന് പറയുന്ന ഈ ആർ സി എമ്മിനകത്ത് ആദ്യമായിട്ട് ഒരു പിൻ കിട്ടുന്ന പൊസിഷൻ എത്തുക എന്നുള്ളതാണ്, തൊട്ടടുത്ത് കാണുന്ന നമ്മളതാണ്. അപ്പം നമുക്ക് അടുത്ത സ്റ്റാർ കമ്പനി ആദ്യമായിട്ട് തരുന്ന കമ്പനിയുടെ ഒരു പിൻ വാങ്ങിക്കണം എന്നുള്ള അതേ ആഗ്രഹം ഏതൊരു ആർ സി എം പ്രവർത്തകനും ഉണ്ടാകും. അപ്പൊ ആ ഒരു ആർ സി എം പ്രവർത്തകൻ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പം അങ്ങനെ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പം ബുദ്ധിമുട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് വന്നു ആർ സി എമ്മിൽ നേരെ സ്റ്റാറിലേക്ക് ഒന്നും വരാൻ പറ്റിയില്ല. എല്ലാവരും പറയുക 70,000 മുതൽ 170,000 വരെ എത്താൻ, അല്ലെങ്കിൽ 260,000 വരെ എത്താൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. ഒരിക്കലുമല്ല. നമുക്ക് 170,000, 260,000, 350,000 കടന്നു കഴിയുമ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മളോടൊപ്പം നമ്മളെ പോലെ ആർ സി എം മനസ്സിലാക്കിയ ആൾക്കാർ വരണം. അവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മൾ പ്രാപ്തരാവണം. പലരും പറയുന്നുണ്ട്, സാറേ എന്റെ ടീമിനകത്ത് ആർ സി എമ്മില് ആൾക്കാരാരുമില്ല, അറിയുന്ന ആൾക്കാരുമില്ല, പറഞ്ഞു കൊടുത്ത അവരൊന്നും അവർ ഉഷാറോടുകൂടി ആർ സി എം ചെയ്യുന്നില്ല. ഞാൻ എത്ര പറഞ്ഞാലും അവർ ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മൾ പറയുന്നത് നമ്മൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, അപ്പോഴെങ്ങനെ അവർക്ക് മനസ്സിലാകും? അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് ശരിയായ ആർ സി എം പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുക, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഈസി ആയിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ ഈ ഇതിനകത്തോട് സിസ്റ്റത്തോട് നിർത്താൻ സാധിക്കും. അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് ഈ സിസ്റ്റത്തില് കൂടുതൽ ആളുകളെ വരുത്തേണ്ടതെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ സിസ്റ്റത്തിൽ നിന്നാൽ ഇത്രയും വരുമാനം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതുപോലെ ഈ സിസ്റ്റത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഇതിന്റെ ആരോഗ്യം കിട്ടുമെന്നും ഉൽപ്പന്നങ്ങളുടെ ബെനിഫിറ്റും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം തീർച്ചയായിട്ടും നമ്മളെ കൂടെ വരുന്നവർ നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ചെയ്യാൻ എന്ന് നമ്മൾ തയ്യാറാകുമോ, ആ തയ്യാറാകുമ്പോൾ നമുക്ക് ഓരോ തടസ്സങ്ങൾ നമ്മൾ മുന്നിൽ നിന്ന് മാറിക്കൊടുക്കും. ആ തടസ്സം മാറ്റാനുള്ള ഒറ്റ വഴി പഠിക്കുക മാത്രമേ. ഞാൻ വിചാരിച്ചു ആർ സി എമ്മിൽ വന്നാൽ പഠിക്കണ്ടല്ലോ, വലിയ മടിയാ, പഠിക്കാൻ ഭയങ്കര മടിയനായിരുന്നു. ലാസ്റ്റ് ബെഞ്ചുകാരനായിരുന്നു ഞാൻ. ആ ലാസ്റ്റ് ബെഞ്ചുകാരനെ മുൻബെഞ്ചുകാരനാക്കിയത് ആർ സി എമ്മാണ്. കാരണം ഏറ്റവും പുറകിലിരിക്കാൻ ആഗ്രഹിച്ച എന്നെ മുന്നിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് നന്ദൻ സാറാണ്. എന്റെ ആവറേജ് പഠിത്തക്കാരനും നല്ല ഉഴപ്പനുമായിരുന്ന ഞാൻ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. 24 മണിക്കൂറും ക്രിക്കറ്റ് കളിക്കും. പക്ഷെ അത് കളിച്ച് ഡിസ്ട്രിക്ട് കളിക്കാൻ പറ്റി അതിന് മേളിലേക്ക് പോകാൻ പറ്റി. കാര്യം അതിനകത്തും ഒരു പാഷൻ എനിക്കില്ലായിരുന്നു, ശരിക്കും ഒരു പാഷൻ ഇല്ലായിരുന്നു. അതുപോലെ ക്രിക്കറ്റ് വെടിഞ്ഞപ്പോൾ, കാര്യം അതിന്റെ പരിധി കഴിയുമ്പോൾ ഒരു ഏജ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴേക്കും ക്രിക്കറ്റ് കഴിയും. പിന്നെ അടുത്ത മേഖലയായി TV അല്ലെങ്കിൽ ഫിലിം. അന്ന് TV കുറവാണ്, ഫിലിം ഫീൽഡ്. നമ്മൾ മോഹൻലാലിനെ തിരുവനന്തപുരത്താണ് ഞാൻ വളർന്നത്, മോഹൻലാലിനെ കണ്ടു വളർന്ന മനുഷ്യനാണ്. ആ മോഹൻലാലിനെ കണ്ടപ്പോൾ അതുപോലെ ആകണമെന്നുള്ള ആഗ്രഹം. ആന എവിടെ കിടക്കുന്നു, ആട് എവിടെ കിടക്കുന്നു, അത് ചിന്തിക്കുന്നില്ല നമ്മൾ. പക്ഷെ അതുപോലെ ആകണമെന്നുള്ള ഒരു ആഗ്രഹം, അതും അധ്യായ ആഗ്രഹമല്ലായിരുന്നു, വെറും ആഗ്രഹം മാത്രം. അതുകൊണ്ട് ചെറിയ കുറച്ച് സീരിയലുകളും കുറച്ച് ഫിലിമിന്റെ ചെറിയ ചെറിയ വർക്കുകളും ചെയ്തു എന്നുള്ള അല്ലാണ്ട് ആർ സി അതിലേക്ക് കൂടുതൽ ഞാൻ പോയി. ഒന്ന് രണ്ട് സീരിയലിലൊക്കെ പ്രവർത്തിച്ചു, അതുപോലെ ഒരു ടെലിഫിലിമിലൊക്കെ ഒന്ന് ചെറുതായിട്ടും തല കാണിച്ചു. അത്ര അല്ലാണ്ട് വേറെ കൂടുതലൊന്നിലേക്ക് എനിക്ക് കടക്കാൻ സാധിച്ചില്ല. അവിടെയും അതിനൊരു വിരാമമിട്ടു. അവിടെ വിരാമമിട്ട് ഞാനത് ഇതൊന്നും എന്റെ മേഖലയല്ല എന്നെനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ പഠിച്ചത് തന്നെ അക്കൗണ്ടന്റ് ആയിട്ട് പോകാം, അതേ നിവർത്തിയുള്ളൂ. അങ്ങനെ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി, അങ്ങനെ മാനേജറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പുറമെ ഗൾഫിൽ പോയി, അവിടെ ഡോക്യുമെന്റ് കൺട്രോളർ എന്നുള്ള ഒരു പോസ്റ്റില്, അതിൽ ഏറ്റവും നല്ല പോസ്റ്റിൽ ഞാൻ ഇരിക്കാൻ തുടങ്ങി. അതുപോലെ അവിടെ ഒരു ഇതിന്റെ ഒരു മെക്കാനിക് സൈഡ്, ഇതിന്റെ എഞ്ചിനീയർ, സോറി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ മാനേജർ ആയിട്ട് ഇരിക്കാൻ സാധിച്ചു. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. പക്ഷെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് നേട്ടമൊന്നുമില്ലായിരുന്നു, അവർക്ക് നേട്ടമുണ്ട്. കാരണം ആ ഒരു അതെനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ ഇരുന്നപ്പം എനിക്ക് കിട്ടിയത് ഏകദേശം 50,000 മുതൽ 80,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിൽ വേറൊരാൾ വന്നപ്പോൾ ആൾക്ക് കിട്ടിയത് 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ. അപ്പം മനസ്സിലാക്കുക, എക്സ്പീരിയൻസ് എവിടെ നിൽക്കുന്നു, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ എവിടെ നിൽക്കുന്നു. അത് മാത്രമല്ല, ഒരു അറബി വന്നപ്പം ആ 3, 4 എന്നുള്ളത് 5, 6 ആയിട്ട് മാറി. അപ്പം ഓരോരിടത്തും നമുക്ക് വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതൊന്നുമല്ല എന്റെ മേഖല എന്ന് മനസ്സിലാക്കി ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഇവിടെ ബിസിനസ് ചെയ്ത് അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. ബിസിനസ് ചെയ്ത് ആ ബിസിനസ് മേഖലയിൽ അങ്ങ് തകർക്കാന്ന് വിചാരിച്ചു. ആ ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി അവിടെ ഏറ്റവും വലിയ അട്ടർ ഫ്ലോപ്പ് ആയിട്ട് ഞാൻ മാറി. അപ്പം അവിടെയും എനിക്ക് രക്ഷയില്ല. കാരണം ബിസിനസ് ചെയ്യാൻ അറിയണമെന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു തികച്ചും കുബുദ്ധിയിലേക്ക് പോകാത്തൊരു വ്യക്തിയായ എനിക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ആ ഒരു മേഖലയും ഒരു
10-15 ലക്ഷം രൂപ എനിക്ക് നഷ്ടമേ തന്നുള്ളൂ, ലാഭമൊന്നും തന്നില്ല. അവിടെയും അത് പല പ്രതിസന്ധികൾ വന്നപ്പോൾ അവിടെയും അത് വിട്ടു, അവിടെയും അത് വിട്ടു. പക്ഷേ അവിടെ ഒരു ഭാഗ്യം എനിക്കുണ്ടായത്, ഞാൻ RCM എന്നൊരു പ്രസ്ഥാനം എനിക്ക് എന്റെ നന്ദൻ സാറും എന്റെ രാജൻ സാറും എനിക്ക് എന്റെ കൈകൾ വെച്ച് തന്ന് അത് പിടിച്ച് ഉറപ്പിച്ചു തന്നതുകൊണ്ട് ഞാൻ ഈ RCM എന്നൊരു പ്രസ്ഥാനത്തിൽ നിന്നു. RCM എന്നൊരു പ്രസ്ഥാനത്തിനകത്ത് എനിക്ക് മാസം കുഴപ്പമില്ലാത്ത നല്ലൊരു വരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. അപ്പം ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായപ്പം ഞാൻ ഈ ഒരു സിസ്റ്റത്തിൽ അടിയുറച്ചു വിശ്വസിച്ചു. ഇനി ഈ ഒരു സിസ്റ്റം അല്ലാണ്ട് എനിക്ക് മറ്റൊന്നും ഇല്ലാന്ന് എനിക്ക് 100% ഉറപ്പ് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഒരു സിസ്റ്റത്തിൽ 100% ഉറപ്പിച്ചപ്പോൾ എനിക്ക് പല പല പിന്നുകളിൽ എനിക്ക് കയറാൻ തുടങ്ങി. സ്റ്റാർ എന്നുള്ള പിന്നെ ആദ്യം അച്ചീവ് ചെയ്തു, 3.5 ലക്ഷം ടോട്ടൽ ബിസിനസ് വോളിയം. ബി സൈഡിൽ 70,000 എത്തി. ഒരു 10 മുതൽ 15,000 രൂപ വരെ നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു പൊസിഷനാണത്. ആ ഒരു ലെവലെത്തിക്കുക, എനിക്ക് കിട്ടിയത് 23,000 മുകളിൽ, 27,000 എനിക്ക് കിട്ടിയത്. അതിൽ കൂടുതൽ ഞാൻ സെയിൽ ചെയ്തു, കൂടുതൽ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ആളുകൾ കൊടുത്ത് പരിചയപ്പെടുത്തി. അപ്പം എനിക്ക് 23-27 തവണ എനിക്ക് കിട്ടിയത്, എന്റെ ഓർമ്മ അതാണ്. അപ്പം അടുത്ത റോയൽറ്റി എന്നുള്ള ലെവൽ കടന്നു, അങ്ങനെ കുറച്ച് ലെവലുകളുണ്ട്, അതെല്ലാം കടന്നാണ് ഇപ്പൊ സ്റ്റാർ പ്ലാറ്റിനം എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത്. ഇതില് റോയൽറ്റി ഫസ്റ്റ് സ്റ്റേജ് ഗോൾഡ്, സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർ ഗോൾഡ്, അതുപോലെ തേർഡ് സ്റ്റേജ് പ്ലാറ്റിനം, അത് കഴിഞ്ഞ് ഏറ്റവും ഫോർത്ത് സ്റ്റേജാണ് ഞാൻ ഈ പറയുന്ന സ്റ്റാർ പ്ലാറ്റിനം എന്നുള്ളൊരു പിന്നെ. ആ സ്റ്റാർ പ്ലാറ്റിനം എന്നുള്ള പിന്നെ എന്ന് പറയുന്നത് ടോട്ടൽ 7 ലക്ഷം ബിസിനസ് വോളിയം നമുക്കുണ്ടാവും. ടോട്ടൽ 7 ലക്ഷം ബിസിനസ് വോളിയം, 7 ഒന്നുമല്ല, അതിനേക്കാളും കൂടുതൽ എനിക്കുണ്ടായിരുന്നു. മിനിമം 7 ലക്ഷം എങ്കിലും മൊത്തം 2 സൈഡിൽ വേണം, ഒരു സൈഡ് 3.5, 1 സൈഡിൽ 3.5. അങ്ങനെ ടോട്ടൽ 7 ലക്ഷം ബിസിനസ് വോളിയം നമുക്ക് വരണം. ആ 7 ലക്ഷം ബിസിനസ് വോളിയം വരുമ്പോൾ നമുക്ക് മിനിമം 35,000 മുതൽ 45,000 രൂപ വരെ നമ്മുടെ കൈകളിലേക്ക് നമുക്ക് കിട്ടും. കോട്ടെ 30,000 മുതൽ 40,000 എന്ന് വെച്ചോളൂ, എനിക്ക് കിട്ടിയത് 53,000, 50,000, 45,000 ഒക്കെയാണ് എനിക്ക് കിട്ടിയത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മാത്രം കമ്പനി ഒരു റൂള് പറയുന്നുണ്ട്, 3 മാസം അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഫുൾഫിൽ ചെയ്ത് പോകണം. ആ ഫുൾഫിൽ ചെയ്ത് പോയാലേ ടെക്നിക്കൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ടെക്നിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മാസം ഉറപ്പായിട്ടും ടെക്നിക്കൽ ലെവലിലേക്ക് ഞാൻ കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ ടീം പ്രവർത്തിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളോടൊപ്പം ഞാൻ വിജയിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചത്, ഞാൻ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ വിജയിക്കുമെന്ന് തീരുമാനിച്ചത്. അല്ലാണ്ട് ഞാൻ പ്രവർത്തിക്കാണ്ട് എന്റെ ലീഡർ എനിക്ക് സഹായിക്കും എന്ന് പറഞ്ഞിട്ടല്ല. കാരണം സഹായിക്കും ചോദിക്കുന്നത്, എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ ചോദിക്കും, അദ്ദേഹത്തിന് അദ്ദേഹം എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം എനിക്ക് തരുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രവർത്തിച്ചാൽ മാത്രമേ ഞാൻ വിജയിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവർക്ക് വേണ്ടി പ്രവർത്തിച്ചാലേ ഇതിൽ വിജയിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷൻ, അതായത് നമ്മുടെ ഇത്രയും ഒരു പുതിയ ആൾക്കാർ വന്നതുകൊണ്ടാണ്, അവരെല്ലാവരും ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാര്യം ഞാൻ ആൾക്കാരെ ആരെയും കണ്ടിട്ടില്ല. ഇനി പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. പ്രൊഡക്റ്റുകളെ കുറിച്ച് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ആ ഒരു എങ്ങനെ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതും ആ പ്രൊഡക്റ്റുകളെ കുറിച്ചും കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ചും നമുക്കൊന്ന് ചെയ്യാം. കാരണം പുതിയ ആൾക്കാർ വന്നതുകൊണ്ട് ഇനി വരുന്ന സെക്ഷനുകളിൽ നമുക്ക് പ്രൊഡക്റ്റുകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം. അപ്പം ഇന്നത്തെ ഈ ഒരു ഇത്രയും ബേസിക് ആയിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഴയ ആളുകൾക്കും പുതിയവർക്കും എല്ലാം ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നല്ലൊരു RCM-നകത്ത് നല്ല രീതിയിലൊരു ഉയർച്ച ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും അതുപോലെ സമ്പത്തും അതുപോലെ ആരോഗ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM.